السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن شر حاسد إذا حسد. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا وحبيبنا وحب قلوبنا وثمرة فؤادنا وقرة عيننا مصطفانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه وأهل الخير أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا حب قلبي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. خذ بيدي قلت حيلتي أدركني. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أدركنا يا حبيب الله. أدركنا يا رسول رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. فأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين
والحمد لله رب العالمين. عن أنس رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم ما من غني ولا فقير إلا ود يوم القيامة أنه أتي من الدنيا قوتا أو كما قال نبينا رسول الله. بهمان نرايا إبريباندي الأدكشن مدرسة كمتي قدائي پرسرن دقودي آيا പി ബാപ്പുട്ടി ഹാജി സ്വാഗത ഭാഷണം നിർവഹിച്ച മദ്രസ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ അബ്ദുറഹ്മാൻ സാഹിബ്, വളരെ പ്രധാനമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ബഹുമാന്യരായ കെ പി എസ് കുഞ്ഞാവത്തങ്ങൾ, ഈ മഹത്തായ പരിപാടിയിൽ നേരത്തെ ഇവിടെ സംസാരിച്ച മഹല്ല ഖത്തീബ് ഷാഫി ഫൈസി ഉസ്താദ് അവരെ, നമ്മുടെ മദ്രസയുടെ സദർ മുഅല്ലിമും എൻ്റെ പ്രിയപ്പെട്ട അനുജനുമായ അബൂബക്കർ സിദ്ദീഖ് അസരി, ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലുമൊക്കെ അണിനിരന്നിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, സദാത്തുക്കളെ, ഉമറാക്കളെ, നമ്മുടെ മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദീനിന്റെ നിഷ്കാമ കർമ്മികളായ ബഹുമാന്യരായ ഉമറാക്കളെ, നമ്മുടെ മദ്രസയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സദസ്സ് മൂന്ന് നാളത്തേക്ക് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്നലെയും മിനിയാന്നും ഇന്നുമൊക്കെ വളരെ താല്പര്യപൂർവ്വം ഇതിൽ പങ്കാളികളാകുകയും ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ അയൽ പ്രദേശങ്ങളിലെ നല്ലവരായ സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രത്യേകിച്ച് ദീനീ സംരംഭങ്ങളുടെ വിജയത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങളിൽ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും എന്നും അറിയിക്കാറുള്ള നാട്ടിലെ നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ സംഘാടകർ ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിച്ചുവോ, അവർ ഉദ്ദേശിച്ചതിലുപരിയായി കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നാട്ടിൻ്റെ ഒരു ആത്മീയമായ മുന്നേറ്റത്തിന് ഈ സദസ്സും അനുബന്ധ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഒരു നിമിത്തമാക്കി സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇന്ന് ഈ പരിപാടിയുടെ സമാപന ദിവസം കൂടിയാണ്. ബഹുമാന്യരായ മുരിയാട് ഉസ്താദ് അവർ പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് അനുവദിക്കപ്പെട്ട ഏതാനും സമയം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേർന്നവരാണ് നമ്മൾ. നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അത് യഥാവിധി ഉൾക്കൊള്ളുവാനും അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടാനും അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. ഇന്നലെയും മിനിയാ നമുക്ക് ഒരുപാട് നേരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ ശ്രവിച്ചവരാണ് ഇവിടെ ഒത്തുകൂടി എല്ലാ ആളുകളും. ഇന്ന് ഒരു ദുആക്ക് വേണ്ടി സമ്മേളിച്ചവരാണ് നമ്മൾ. ദുആ ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കാൻ തീർത്തും യോഗ്യതയുള്ള, വളരെ ആദരവോടെ ബഹുമാനത്തോടെ നാം കാണുന്ന ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദ് അവർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് സുപ്രധാനമായ ചില വിഷയങ്ങൾ കാലികമായി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങൾ അധികരിച്ച് ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചുണ്ടാക്കി ഭൂമിയിലേക്ക് സർവ സംവിധാനങ്ങളും നമുക്ക് വേണ്ടി സംവിധാനിച്ച് ഭൂമിയിൽ പറഞ്ഞു വിട്ടു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗമാകുന്ന നമ്മെ അല്ലാഹുവിന് വേണ്ടിയുള്ള ആരാധനകൾ ചെയ്യാൻ, ജീവിതം മുഴുക്കെ ഇബാദത്താക്കി മാറ്റാൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കൽപ്പിക്കപ്പെട്ടവരായി ഭൂമിയിൽ വന്ന നാം, അവൻ നിശ്ചയിച്ച ആയുസിന്റെ അറുതി കഴിയുന്നതോടുകൂടെ അവസാനിക്കുന്നതോടുകൂടെ ഈ ദുനിയാവിനോട് സലാം ചൊല്ലി പിരിയേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരും, ആ ജീവത്തിന് ശേഷമുള്ള നമ്മുടെ ഈ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത് എന്നും, അദ്ദുനിയാ മസ്റാത്തുൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷിസ്ഥലമാണ് ദുനിയാവെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെല്ലാം ഈ ദുനിയാവിൽ നാം ചെയ്യുന്നവോ, ഏത് വിഷയമാണെങ്കിലും, നമ്മുടെ വിവാഹമാണെങ്കിൽ പോലും, ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും, എന്ന് വേണ്ട ഒരു മനുഷ്യൻ മുസ്ലിം പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തായി മാറണമെന്ന് നിഷ്കർഷിക്കുന്നവരാണ്, അങ്ങനെ ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാം. നാം ചെയ്യുന്ന എന്തും ഏതും അല്ലാഹുവിന് വേണ്ടി, നാം വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിലൂടെ നാം നമ്മുടെ വികാര പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയുള്ള വഴി കണ്ടെത്തുന്നു. എന്നാലും അത് മനുഷ്യന്റെ വികാര പൂർത്തീകരണത്തിന്റെ ഏകമായ വഴിയല്ല, മറിച്ച് അത് നാളെയുടെ ജീവിതത്തെ വിജയിക്കണോ പരാജയപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ജീവിതം കൊണ്ട് വൈവാഹിക ജീവിതത്തിന്റെ വിജയ പരാജയങ്ങൾ നമ്മുടെ നാളെയുടെ ജീവിതത്തെ ബാധിക്കും എന്ന് പറയപ്പെടുന്നവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ, അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ, യേ ഖാകി അപ്നി ഫിത്രത് മേ നനൂരി ഹൈ നനാരി ഹൈ. ചെയ്യുന്ന അമലുകളാണ് ഒരാൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. മണ്ണുകൊണ്ട് പടക്കപ്പെട്ട യഹാക്കി, മണ്ണുകൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ തന്റെ പ്രകൃതിയ സ്വർഗത്തിലേക്ക് പോകേണ്ടവനമല്ല, നരകത്തിലേക്ക് പോകേണ്ടവനമല്ല. അല്ലാഹു മണ്ണുകൊണ്ട് പടച്ചുണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ട ഈ മനുഷ്യൻ ഇവിടെ വന്നുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം അവൻ വഹിക്കേണ്ടി വരും, അത് റബ്ബ് തആല നൽകും. അല്ല, അവൻ ശർറാണ് ചെയ്തതെങ്കിൽ ആ ശർറിന്റെ ശിക്ഷയും അവൻ പേറേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചെയ്യുന്ന നന്മകൾ ഖൈറാണെങ്കിൽ ആ ഖൈറായ കാര്യങ്ങൾ നമുക്ക് സ്വർഗം തീരുമാനിച്ചു തരും. അതല്ല എങ്കിൽ നാം തെറ്റിന്റെ വഴികളിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിക്കാതെ അവന്റെ നിയമങ്ങളെ പാലിക്കാതെ നാം ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശക്തമായ അദാബുകളെ, അള്ളാഹുവിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന ശിക്ഷകളെ ഏറ്റുവാങ്ങാൻ ഈ മനുഷ്യൻ തയ്യാറാകേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് അവന്റെ പ്രീതിക്കനുഗുണമായി മുന്നോട്ട് പോകാൻ ഉതകുന്നതാകണം. എങ്കിൽ അല്ലാഹു തആല പല അവസ്ഥകളും മനുഷ്യന് ഈ ഭൂമിയിൽ നൽകും. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ കല്ലാ ബല്ലാ തുക്രിമൂന അൽയതീം ولا تحاضون على طعام المسكين. മനുഷ്യന്റെ രണ്ട് കാഴ്ചപ്പാടുകൾ അല്ലാഹു തആല അതിശക്തമായി ഖണ്ഡിക്കുകയാണ്. നമുക്കൊരു തോന്നലുണ്ട്, സാമ്പത്തികമായി നാം മെച്ചപ്പെട്ടാൽ, ദുനിയാവിൽ നാം സാമ്പത്തികമായി അല്പം മുന്നാക്കമായാൽ അല്ലാഹുവിന്റെ പൂർണ്ണമായ അനുഗ്രഹമാണ് എന്നും, സാമ്പത്തികമായി പിന്നാക്കം വന്നാൽ, സാമ്പത്തികമായി നാം താണുപോയാൽ
അല്ലാഹുവിന്റെ നിയമത്തെ കിട്ടാത്തവരാണ് എന്ന രീതിയിൽ മനുഷ്യന്മാർ പൊതുവെ സംസാരിക്കാറുണ്ട്. അല്ലാഹു തന്നെ പറയുകയാണ്, ഫഅമ്മൽ ഇൻസാൻ, ഏതൊരു മനുഷ്യനും ഇദാ മബ്തല, അവനെ പരിശോധിക്കാൻ അല്ലാഹുവിന്റെ പരീക്ഷണാർത്ഥം, ഫഅക്രമഹു വനഅമ, അല്ലാഹു അവനെ ആദരിച്ചു, നിയമത്തുകൾ കൊടുത്തു, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, നല്ല പോലെ കച്ചവടം ചെയ്തു, നല്ല ലാഭം ലഭിച്ചു, അങ്ങനെ ഗൾഫിൽ പോയി, അവിടെ നിന്ന് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായി, അല്ലാഹുവൻ നിയമത്തുകൾ കിട്ടിയാൽ ഫയഖൂലു റബ്ബീ അക്രമൻ, അവൻ വിളിച്ചു പറയും, എന്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ എന്നെ ആദരിച്ചിരിക്കുന്നു, അവൻ എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, അവൻ എന്നോട് എന്തെന്നില്ലാത്ത കൃപ കാണിക്കുന്നുണ്ട്. മനുഷ്യന്മാര് പറയും, എങ്കിൽ പടച്ചവൻ വീണ്ടും പറയുന്നു പരീക്ഷണാർത്ഥം തന്നെ, രണ്ട് ആയത്തിലും ആപത്തിക്കപ്പെട്ട വാക്കാണ്, ഈ ആയത്തിലും പറയുന്നു പരിശോധിക്കാൻ തന്നെ, പരിശോധനയ്ക്ക് തന്നെ, അവനിക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലുമുള്ള വകയില്ല, വല്ലാത്ത പ്രയാസം, വല്ലാത്ത ബുദ്ധിമുട്ട്. ഫയഖൂൽ, മനുഷ്യൻ പറയും, റബ്ബീ അഹാനൻ, എന്റെ രക്ഷിതാവ് എന്നെ നിന്ദിച്ചിരിക്കുന്നു, അല്ലാഹു എന്നെ പരിഗണിക്കുന്നില്ല. ഞാൻ കൃത്യമായി ദുആയിൽ, ദുആയുടെ സദസ്സിൽ പോയിരിക്കുന്നവനാണ്, ഞാൻ മഹാന്മാർക്കുള്ള ദർഗയിൽ പോയി നിൽക്കുന്നവനാണ്, പണ്ഡിതന്മാരെ കൊണ്ട് സദാത്തുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നവനാണ്, ഒരു തോന്നിവാസവും ഞാൻ ചെയ്യാറില്ല, പരമാവധി നല്ല പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ്, എന്നിട്ടും എന്നെ പടച്ചവൻ നോക്കുന്നില്ലല്ലോ, അവൻ എന്നെ നിന്ദിച്ചു കളഞ്ഞുവല്ലോ, അവൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, സാമ്പത്തികമായി എന്നെ പിന്നാക്കമാക്കിയല്ലോ എന്ന് മനുഷ്യൻ പറയുന്നുവെങ്കിൽ ആ കാഴ്ചപ്പാട് ശരിയല്ല തന്നെ, നിങ്ങളുടെ ആ വാദം ശരിയല്ല. സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുമ്പോൾ അല്ലാഹു ആദരിച്ചു എന്നും, സാമ്പത്തികമായി താഴോട്ട് വരുമ്പോൾ അല്ലാഹു അവനെ നിന്ദിച്ചു എന്ന് പറയുന്ന കാഴ്ചപ്പാട് ശരിയല്ല. ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, മറിച്ച് ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്താണ്, നിങ്ങൾ എന്താണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ആ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ അല്ലാഹുവിന്റെ ആദരവിന്റെയും അനാദരവിന്റെയും സൂചനകളായി കണക്കാക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ യതീമൻ ആദരിക്കുന്നുണ്ടോ? പാപപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ നിയമത്ത് കിട്ടിയവരാണ് നിങ്ങൾ, അല്ല, യതീമിന്റെ കാര്യം പരിഗണിക്കുന്നില്ല, പാപപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ സ്വയം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊടുക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ നീ അല്ലാഹുവിന്റെ ശാപം, അല്ലാഹുവിന്റെ ആദരവ് കിട്ടാത്ത അനാദരവ് കിട്ടിയവനാണ് എന്നും മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കാൻ നമുക്കാകുന്നവോ അത് റബ്ബ് നൽകിയ അനുഗ്രഹമാണ് എന്നും, ആ നിയമങ്ങളെ ലംഘിക്കപ്പെടുന്ന, ആ നിയമങ്ങളെ പാലിക്കാത്ത അവസ്ഥ വരുമ്പോൾ അല്ലാഹുവിന്റെ അനാദരവ് കിട്ടിയവരാണ് എന്നും നാം മനസ്സിലാക്കണം. അല്ലാഹു ആ രീതിയിലാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ ജീവിതം, നബിയുടെ ഭാര്യമാരുടെ ജീവിതം, നബിയുടെ അനുചരന്മാർ നടത്തിയ ഒരു ജീവിതം നമ്മൾ ആലോചിക്കണം. അടിവരയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഏതു മേഖല പരിശോധിച്ചാലും സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് എല്ലാം എല്ലാം എന്ന് കരുതി വച്ചിരിക്കുന്ന ഒരു കാലമാണിത്. പണമുണ്ടോ? പണമാണ് സർവസ്വം. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന കാഴ്ചപ്പാട് നമുക്കിടയിലും സാർവത്രികമായിരിക്കുകയാണ്. നല്ല നല്ല മേഖലകളിൽ പോലും, അതായത് പരിശുദ്ധമായിരിക്കുന്ന പള്ളിയുടെ മേൽസ്ഥാനങ്ങളിൽ പോലും അനർഹരായിരിക്കുന്ന ആളുകൾ കയറിയിരിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉലുവു അഹ്ലിൽ ഫിസ്ഖി ഫിൽ മസാജിദ്, അവസാന നാളിൽ അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, പള്ളികളിൽ പോലും ഫാസിഖീങ്ങൾ, പലിശക്ക് കൊടുക്കുന്നവർ, അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കാത്തവർ, തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഫാസിഖീങ്ങളായ ആളുകൾ പള്ളികളിൽ പോലും അക്രമം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ എല്ലാ മേഖലയും തിന്മയുടെ വക്താക്കളുടെ പിടികളെ വരുന്ന ഒരു കാലം, അത് ലോകാവസാനത്തിന് അടയാളമാണ്.
അമേരിക്കയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശബ്ദമാണ്. അമേരിക്കൻ പ്രസിഡന്റായി കടന്നു വന്നപ്പോഴേക്ക് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമീങ്ങൾക്കെതിരെ, ലോക മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ പോയിട്ടില്ല, എല്ലാം വ്യക്തമായി നമ്മളോട് പറഞ്ഞുകൊണ്ടാ കടന്നുപോയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന്, നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും ഏത് വെല്ലുവിളി വന്നാലും ഏത് ചലഞ്ച് വന്നാലും അവിടെ നാം പതറിപ്പോവുകയല്ല. ഏത് വെല്ലുവിളികൾ വന്നാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവിടെ നിന്ന് ഈമാൻ എന്ന കരുത്താർജിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ വേണ്ടിയുള്ള കരുത്താർജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ലോകത്ത് മുമ്പന്മാർ നിങ്ങൾ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. ലോകത്തെ വിശ്വാസികളാണ് എന്നും മുമ്പന്മാരും ഈമാനുള്ളവരാണ് എന്നും മുന്നിൽ നിൽക്കേണ്ടവർ, അവരാണ് മേൽസ്ഥാനത്തിരിക്കേണ്ടവർ, അവരാണ് ലോകത്തിന്റെ നായകന്മാരാകേണ്ടവർ, അവരാണ് ലോകത്തെ ഭരിക്കേണ്ടവർ. എപ്പോ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോളെന്നല്ല, വീടിന്റെ വലിപ്പം കൂടിയാലെന്നല്ല, ഗൾഫിൽ പോയി പണം നാട്ടിലേക്ക് ഒഴുക്കിയാലെന്നല്ല, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള നല്ല ആരോഗ്യമുള്ള ആളുകളായാലെന്നല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരുത്തനെയും ഒരുത്തരും നിങ്ങൾക്ക് നേരെ വില ചൂണ്ടാൻ ധൈര്യം വരില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തൗഹീദ് കീ അമാനത് സീനോ മേ ഹമാരേ, തൗഹീദ് കീ അമാനത് സീനോ മേ ഹമാരേ, ആസാൻ നഹീ മിഠാനാ നാമോ നിശാ ഹമാരാ. തൗഹീദിന്റെ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന പുണ്യമായ വചനം റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു പച്ച ബാനർ കെട്ടിക്കെട്ട് റോഡിന് കുറുകെ കെട്ടാനുള്ളതല്ല, ഇലക്ട്രിക് പോസ്റ്റിൽ തൂക്കിയിടാൻ മാത്രമുള്ളതല്ല, വീട്ടിൽ ബർക്കത്തിന് വേണ്ടി എഴുതി വെക്കാൻ മാത്രമുള്ളതല്ല, അവിടേക്ക് എഴുതി തൂക്കും മുമ്പ് തൗഹീദ് കീ അമാനത് സീനോ മേ ഹമാരേ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് കുത്തിവച്ചാൽ ആസാൻ നഹീ മിഠാനാ നാമോ നിശാ ഹമാരാ. നമ്മുടെ അടയാളങ്ങളെ, നമ്മുടെ ശിഹാറുകളെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും ധൈര്യം വരില്ല എന്ന് മഹാൻ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് ജീവിക്കുന്ന നാം ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന, ആ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈമാന്റെ കുറവ് തന്നെ. ഒരുപാട് മഹാന്മാർ കഴിഞ്ഞ പ്രസംഗങ്ങളിലേക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ നേതാക്കന്മാരെ പരിശോധിച്ചു നോക്ക്, അവർ വിശ്വാസികളായപ്പോൾ എവിടെയും ചൂളിപ്പോകേണ്ടി വന്നില്ല, എവിടെയും പതറിപ്പോകേണ്ടി വന്നില്ല, എവിടങ്ങളിലും അവർ വിജയിച്ച, വിജയത്തിന്റെ വൈജയന്തി പാറിപ്പിച്ച ചരിത്രങ്ങളാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഈമാനിലേക്ക് നടന്നെടുക്കാൻ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉസ്താദമാരും സുഫിയാക്കളും വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, ദുആ ചെയ്യാൻ ചെയ്യാൻ മാത്രമല്ല, ഇന്ന് ഇത്തരം സദസ്സുകളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട്? മനസ്സിന് സമാധാനമില്ല, മനസ്സിന് വല്ലാത്ത ബേജാറാണ്, രോഗമിങ്ങനെ കൂടി വരികയാണ്, ക്യാൻസറിന്റെ പിടികിൽ അമർന്നുകൊണ്ട് വല്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലുമാണ്. നമ്മുടെ ഈ കോഴിപ്പുറം മഹലിന്റെ വീട് വീടാന്തരം കയറിയിറങ്ങിയാൽ അസുഖം പിടിപെട്ടുകൊണ്ട് മാരകമായ അസുഖങ്ങൾക്ക് വിധേയമായി മരിച്ചുകൊണ്ടിരിക്കുന്ന, അത്തരം അസുഖങ്ങൾക്ക് വേണ്ടി സമ്പത്ത് മുഴുവനും ചെലവഴിക്കാൻ വിധിക്കപ്പെട്ടവരായി നാം മാറിക്കഴിഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് വിഷമങ്ങൾ തീർക്കാൻ മാത്രമല്ല, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തീർത്തും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം തയ്യാറായാൽ നമ്മൾ എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമെന്ന്, നമുക്ക് നൽകപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, മുൻഗാമികൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് സമ്പത്താണ് സർവസ്വമെന്ന കാഴ്ചപ്പാടവന്ന് ആ സമ്പത്തിന് വേണ്ടി അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ്, ചാനൽ പ്രോഗ്രാമുകളാണ് മക്കൾക്ക് ചെറുപ്പത്തിലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, പൈസ ഉണ്ടാക്കലാണ് സർവസ്വം. പണമുണ്ടോ, അവൻ വലിയവനാണ്, പൈസയാണ് സർവസ്വമെന്ന കാഴ്ചപ്പാടിലേക്ക്, ആ കാഴ്ചപ്പാടുകൾ കുഞ്ഞു മനസ്സുകളിൽ പോലും ഉണ്ടാക്കിയെടുക്കുന്ന ചാനലുകൾ, അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, കോൺ ബനേഗ കോർപതി, ആരാ കോടിപതിയാവുക,
നിനക്കും കോടീശ്വരനാകാം എന്ന് പറഞ്ഞ് നാലഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്ക് ലക്ഷം കൊടുക്കാനും അതും കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കൊച്ചുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നാറിന്റെ ഫ്ളാറ്റിൽ ഇന്നാറിന്റെ ബിൽഡിംഗിൽ ഒരു ഫ്ളാറ്റ് കൊടുക്കാൻ 26 ലക്ഷം 30 ലക്ഷം രൂപ വിലയുള്ള ഫ്ളാറ്റ് കൊടുക്കാൻ തയ്യാറായി. ഇവിടെയുള്ള ബിസിനസ്സുകാർ മത്സരിക്കുമ്പോൾ ഈ പണം ഉണ്ടാക്കലല്ല വിഷയം. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അത് തീർത്തും അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കണം മുസ്ലിമായ നാം. എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനല്ല. മഹാനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂ വാഖിദ് അൽലൈസി തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന അൻസൽനൽ മാൽ, നമ്മൾ സമ്പത്ത് മനുഷ്യർക്ക് നൽകിയത് നിസ്കാരം മുറ പോലെ സമയാസമയങ്ങളിൽ നിർവഹിക്കാനും സകാത്ത് കൊടുക്കാനുമാണ്. മനുഷ്യന് ഒരു താഴ്വാരം നിറയെ സമ്പത്തുണ്ടെങ്കിൽ, ഒരു മലയുടെ ചെരിവ് നിറയെ സമ്പത്തുണ്ടെങ്കിൽ മനുഷ്യന്റെ മോഹം തീരുന്നില്ല, അവന്റെ ആഗ്രഹം തീരുന്നില്ല, എനിക്ക് താൽക്കാലികമായി ഇത്ര മതി, ഇതുകൊണ്ട് മതിയാക്കാം എന്നവൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, രണ്ടാമത്തെ ഒരു മലഞ്ചെരുവ് കൂടി എനിക്ക് സമ്പത്തുണ്ടായാൽ കൊള്ളാമായിരുന്നു. അവൻ ചിന്തിക്കുന്നു, വലോ കാനലഹോ വാദിയാന, രണ്ടു താഴ്വാരം നിറയെ അവനക്ക് സമ്പത്തുണ്ടെങ്കിൽ, അത്ര വലിയ പണത്തിന്റെ ഉടമയാണെങ്കിൽ അവൻ ചിന്തിക്കുന്നില്ല, അവൻ പറയുന്നില്ല, എനിക്ക് ഇത്ര മതി ജീവിക്കാനും എന്റെ തലമുറകൾക്ക് ജീവിക്കാനും ഇത് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് താൽക്കാലികമായി ഇത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവസാനിപ്പിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നു, അയ്യക്കൂന ഇലൈഹി മാ സാലിത്, മൂന്നാമത്തെ ഒരു മലഞ്ചെരവ് കൂടി, പണത്തിന്റെ സമ്പത്തിന്റെ ഒരു ചെലവ് കൂടി എനിക്കുണ്ടാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല ലാ യംലഉ ജൗഫ ബിനി ആദം ഇല്ല തുറാബ്, മനുഷ്യന്റെ ഈ ആഗ്രഹം അനന്തമായി നിന്നുകൊണ്ടിരിക്കും, അവന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഒരാൾക്കും സാധ്യമല്ല. അവന്റെ ആഗ്രഹം തീരണോ, അവന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കണോ, അവൻ മണ്ണിലേക്ക് പോകലേ വഴിയുള്ളൂ, അവൻ മരിക്കലേ വഴിയുള്ളൂ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കുറച്ച് മുന്നോട്ട് കയറിയിരിക്കും, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ആളുകൾ ദൂരെ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ വല്ലാത്തൊരു അകൽച്ച വരുന്നുണ്ടെന്നാണ്. ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദ് അവർകളും അല്പം കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ആ ഒരു ദുആയിലേക്ക് നമ്മളൊക്കെ വളരെ താല്പര്യപൂർവ്വം ഒരുമിച്ചുകൂടി ഇരിക്കുന്ന ഒരു സദസ്സായത് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മാത്രമല്ല ഒരു വഴി ഇങ്ങോട്ട് ഈ സ്റ്റേജിൽ കയറാൻ വേണ്ടിയുള്ള വഴി മാത്രം വിട്ടാൽ മതി, ബാക്കി നിങ്ങൾ അടുത്തിരുന്നോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊരുത്തപ്പെടുന്ന ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു സദസ്സാക്കി ഇത് മാറ്റുമാറാകട്ടെ. ഒരു വഴി ഈ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയുള്ള വഴി മാത്രം നിങ്ങൾ ഒഴിവാക്കിയിട, എത്രമാത്രം നമ്മൾ അടുത്തിരിക്കുന്നവോ. കുട്ടികൾ ഒച്ചയുണ്ടാക്കൂലല്ലോ അല്ലേ, നല്ല കുട്ടികളല്ലേ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. മാത്രമല്ല നേരത്തേക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇന്നലെയൊക്കെ ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മുടെ ഈ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 40 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. അതിൽ 4 ലക്ഷം രൂപ കടാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദ് ദുആ ചെയ്യുന്നതിന് മുമ്പ് ആ വിഷയത്തിലേക്ക് നൽകാൻ കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു നൽകിയ സമ്പത്ത് അവന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അത് കൊടുത്താൽ നമുക്ക് ഒരിക്കലും നഷ്ടമാകുന്നില്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഒരാൾ ഫക്കീറായി എന്ന് കേൾക്കുക സാധ്യമല്ല. നമ്മൾ ആരെയും പരിശോധിച്ചോളൂ, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വഴിക്ക് നൽകിയിട്ട് വളരെ ആത്മാഭിമാനത്തോടു കൂടെ ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ കഴിഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ. എങ്ങ് പരിശോധിച്ചാലും ദീനിന്റെ ഉമറാക്കളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുക. ഒരു പള്ളിയുടെ മദ്രസയുടെ മേൽസ്ഥാനത്ത് ഉമറാക്കളിൽ പെടാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്, അള്ളാഹു ആദരിച്ചതിന്റെ ബഹുമാനിച്ചതിന്റെ അടയാളമാണ്. അള്ളാഹു ഒരാളെ മസ്ജിദിന്റെ ഉത്തരവാദിയാക്കി ഖയ്യിമാക്കി മാറ്റുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരാളെ അള്ളാഹു തആല വരത്താൽ അള്ളാഹു അവനെ ഹമ്മാമിന്റെ ബാത്റൂമിന്റെ കയ്യുമാക്കി മാറ്റും, അവൻ അതിന്റെ ഭാരവാഹിയാക്കി മാറ്റുമെന്ന് പരിശുദ്ധ റസൂൽ. അത്തരം മോശമായ കാര്യങ്ങളുടെ, ക്ലബുകളുടെ മോശമായ അപവർത്തനങ്ങളുടെ മേൽസ്ഥാനത്തിരിക്കുന്ന ആ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളായിട്ട് മാറ്റും അള്ളാഹു തആല അവനെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കാൻ ലഭിക്കുന്ന ചാൻസുകൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി ഇതേപോലൊരു ഒരു ബിൽഡിംഗ് നമുക്ക് അടുത്ത കാലത്ത് നിർമ്മിക്കേണ്ടി വരില്ല. ആ പരിശുദ്ധമായ സ്ഥാപനത്തിൽ എത്ര മക്കൾ എത്ര കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നവോ, എത്ര ബിസ്മി ഓതപ്പെടുന്നവോ, എത്ര സ്വലാത്തുകൾ ചൊല്ലപ്പെടുന്നവോ, അതിന്റെയൊക്കെ പ്രതിഫലം അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർക്കുള്ള ഖബറിലേക്ക് അവർ മരിച്ചുപോയാലും എത്തുമെന്ന് മഹാനായ സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സംശയിക്കേണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതൊരു പ്രസംഗത്തിന്റെ വേദിയല്ല, ഇത് ദുആ കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഏതാനും നമ്മുടെ ചിന്തയെ ആ ഒരു ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുക്കുന്ന സദസ്സായത് നമ്മുടെ ആത്മാവിനെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നവരാകണം. അത് കുറഞ്ഞു പോയതാണ്, ആ ആത്മീയ ജീവിതം മതപരമായ ജീവിതം നമ്മിൽ ഏറെ കുറഞ്ഞു പോയതാണ്. നമുക്കുണ്ടായ വൈഷമ്യങ്ങളും പ്രയാസങ്ങളുമെല്ലാം, രോഗമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഹേതു നമ്മുടെ മതപരമായ ജീവിതം നഷ്ടപ്പെട്ടു പോയതാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ രോഗം മാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മതി, പരിശുദ്ധ ഖുർആൻ മതി. സാമ്പത്തിക പ്രയാസം തീരണോ? അള്ളാഹ പഠിപ്പിച്ചിരിക്കുന്ന വഴി, റസൂലുള്ള മുന്നോട്ട് വെച്ച വഴി, അത് പരിശുദ്ധ ഖുർആനാണ്. വിഷമങ്ങൾ തീരണോ? അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന വഴി പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹുവിന്റെ ദിക്റിന്റെ വടികൾ എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആത്മീയമായും ഭൗതികമായുമുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വടിയാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, എന്റെ ദിക്റിൽ നിന്ന് ആര് പിറകോട്ട് പോകുന്നവോ അവന്റെ ജീവിതം കുടുസായിരിക്കും, അവന്റെ ജീവിതം പ്രയാസപൂർണമായിരിക്കും. എങ്ങു നോക്കിയാലും സമാധാനമുണ്ടാകില്ല. ഒരുപക്ഷെ ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്ത് മുഴുവനും രോഗത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പഴമക്കാരിൽ നിന്ന്, നമ്മുടെ പിതാക്കളിൽ നിന്ന് നാം പാരമ്പര്യമായി മനസ്സിലാക്കി വച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും നഷ്ടപ്പെടാതെ, അത് നശിച്ചു പോകാതെ സൂക്ഷിക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധ കാണിക്കുന്നവരാകണം. പലതും നഷ്ടപ്പെട്ടു പോയി. മഹാന്മാരുമായുള്ള ബന്ധം നമ്മുടെ ആവശ്യപൂർത്തികൾക്ക് വേണ്ടി മാത്രമായി. എന്തിന് നാം ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയുന്നു? എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാര്യം കാണാൻ കടുതക്കാലം പിടിക്കുക എന്ന പോലെ, ആവശ്യം നേടാൻ വേണ്ടി, ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി റബ്ബിനെ പോലും കൂട്ടിപിടിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അള്ളാഹനെ ഓർമ്മ വേണോ? ഒരു ചെറിയ തലവേദന വേണം. തലവേദന മാറുന്നില്ലെങ്കിൽ അള്ളാഹൻ ഓർമ്മയുണ്ടാകും. ഒരു തലവേദന ഇല്ല, നാളിന്ന് വരെ പനിച്ചിട്ടുമില്ല, കാര്യമായിട്ടൊരു അസുഖം ഉണ്ടായിട്ടില്ല, അവൻ ഏറ്റവും മോശമായി ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് നാം കാണുന്നത്. നമ്മൾ ആലോചിക്കണം, അള്ളാഹു നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന ഏത് കാര്യങ്ങളും ഒക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. ആരോഗ്യവും പരീക്ഷണമാണ്, രോഗവും പരീക്ഷണമാണ്, ജീവിതവും പരീക്ഷണമാണ്, മരണവും പരീക്ഷണമാണ്, സമ്പത്തും പരീക്ഷണമാണ്, സമ്പത്തില്ലായ്മയും പരീക്ഷണമാണ്, എല്ലാം റബ്ബിന്റെ പരീക്ഷണങ്ങൾ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നല്ല പോലെ ജീവിക്കുന്നവരെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചു. റബ്ബിന്റെ പരീക്ഷണമാണ്. അതുപോലെ സമ്പത്ത് ചിലർക്ക് പടച്ചവൻ നൽകി, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അവർക്ക് ചിലരെ സാമ്പത്തികമായി പടച്ചവൻ വല്ലാതെ താഴ്ത്തിക്കളഞ്ഞു, വല്ലാതെ പ്രയാസപ്പെടുത്തി, അതും റബ്ബിന്റെ പരീക്ഷണമാണ്. ചിലർക്ക് രോഗമേയില്ല, നല്ല ആരോഗ്യമാണ്, ഒരു തലവേദന പോലും മര്യാദക്ക് ഉണ്ടായിട്ടില്ല, റബ്ബിന്റെ പരീക്ഷണമാണ്. ചിലർക്ക് എത്ര വലിയ മാരകമായ രോഗമാണെന്നോ, സഹിക്കാൻ പറ്റുന്നില്ല, കാലങ്ങളായി അവൻ കിടന്നുപോയി കിടന്നിരിക്കുകയാണ്, അവൻ ബെഡ് പേഷ്യന്റായി കഴിഞ്ഞുകൂടുകയാണ്, അതും റബ്ബിന്റെ പരീക്ഷണമാണ്. ഏത് ഘട്ടത്തിലും അല്ലാഹുവിന്റെ പരീക്ഷണം എങ്ങനെ വന്നാലും അതിൽ വിജയിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങളെ തേടി പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ആവശ്യം തീരുകയില്ല, അവന്റെ വയറ് നിറകയില്ല. രണ്ട് കാര്യങ്ങൾ, രണ്ട് വിഷയങ്ങൾ, ആ രണ്ട് കാര്യങ്ങളെ തേടി പോകുന്നവർക്ക് മതിയായി എന്ന് പറയുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. ഒന്ന്, താലിബു ഇൽമ്, ഇൽമ് തേടി പോകുന്ന ഒരു വിദ്യാർത്ഥി. ഒരാള് പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല, ദുനിയാബല എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല. പഠിക്കുന്തോറും ഇൽമിന്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടുന്ന എത്തും പിടികമില്ലാത്ത അനന്തമായ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൽമ് തീരുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ കലിമാത്തുകൾ എഴുതാൻ ഏഴ് മഹാസമുദ്രങ്ങൾ, അതിലെ വെള്ളം മഷിയായും ലോകത്തുള്ള മരങ്ങളൊക്കെ പേനയായി മാറിയാലും ലനഫിദൽ ബഹ്റു ഖബല അൻതം ഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതി തീരും മുമ്പ് ഈ മഷി തീർന്നു പോകുമെന്ന്, ഈ വെള്ളമാകുന്ന സമുദ്രങ്ങളിലെ മഷി തീർന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, മനുഷ്യന് വളരെ കുറച്ചേ അറിവുള്ളൂ, അവനക്ക് കുറഞ്ഞ അറിവേ ഉള്ളൂ, എല്ലാം മനസ്സിലാക്കാനും ചിന്തിക്കാനും അവനക്ക് സാധ്യമല്ല. എന്തിനേറെ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് റൂഹ്, ഈ റൂഹിന്റെ അവസ്ഥ എന്താണ്, എവിടെയാണ് റൂഹ് നിലകൊള്ളരുത്, എന്താണ് റൂഹിന്റെ പ്രവർത്തനം എന്ന് പോലും കൃത്യമായി പറയാൻ ഇന്നേ വരെ സയൻസിനായിട്ടില്ല. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ജൂത പ്രമാണിമാർ പറഞ്ഞ പോലെ ഖുറൈശികളിലെ പ്രധാനികൾ വന്നുകൊണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജൂത പ്രമാണിമാരെ പറഞ്ഞു കൊടുത്തു. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് മുഹമ്മദ് മറുപടി പറഞ്ഞാൽ മുഹമ്മദ് നല്ലവനാണെന്ന് മനസ്സിലാക്കാം. ആ മൂന്ന് ചോദ്യങ്ങളിൽ ഒന്ന് അനിറൂഹ്, ആത്മാവിനെ കുറിച്ചാണ്, റൂഹിനെ കുറിച്ചാണ്. നാല് മാസം തികയുന്ന അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു മലക്ക് വന്നുകൊണ്ട് നമ്മിലേക്ക് നിക്ഷേപിക്കുന്ന റൂഹില്ലേ ആത്മാവ്, ഈ ആത്മാവ് എന്താണ്, ഈ ആത്മാവിന്റെ അവസ്ഥ എന്താണ്, അത് എവിടെ നിലകൊള്ളുന്നു, അത് ഹൃദയത്തിലാണോ, അത് തലച്ചോറിലാണോ, അത് സർവവ്യാപിയാണോ, ഇന്നേ വരെ കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ഒരു നാട് പറഞ്ഞു അത് ഹൃദയത്തിലാണ് എന്ന്, പിന്നെ പറഞ്ഞു തലച്ചോറ്റിലാണ് എന്ന്, പിന്നെ പറഞ്ഞു സർവവ്യാപിയാണ്, വ്യാപിയാണ്, ശരീരം മുഴുവനും പരന്നു കിടക്കുകയാണ് എന്ന്. നാം മരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആത്മാവ്, ആത്മാവിന്റെ വരവിനെ ജീവനെന്നും ആത്മാവിന്റെ പോക്കിനെ മരണമെന്നും നാം വിളിക്കുന്നു. വന്നാൽ പറയും ആൾക്ക് കുട്ടിക്ക് ജീവൻ വന്നു എന്ന്. നാല് മാസം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറയും, ഗർഭിണികളായ സഹോദരിമാര് പറയും, കുട്ടി തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ചവിട്ടുന്നുണ്ട് എന്ന് പറയും, കുട്ടിക്ക് ജീവൻ വന്നിരിക്കുന്നു. ആ ജീവൻ നൽകപ്പെട്ട റൂഹ് നിക്ഷേപിക്കപ്പെട്ട പുണ്യമോൻ ഭൂമിയിൽ ജനിച്ച് അള്ളാഹുവിന്റെ അവൻ അവനക്ക് വേണ്ടി നിശ്ചയിച്ച ആയുസ് കഴിഞ്ഞാൽ അവനിൽ നിന്ന് ആത്മാവ് പോകും, റൂഹ് പിരിഞ്ഞു പോകും, ശരീരം അവിടെയുണ്ട്, അവന്റെ കിടത്ത കണ്ടാൽ തോന്നിപ്പോകും ആൾ ഉറങ്ങുന്ന പോലെ, ഒരു മാറ്റവുമില്ല, ആളെ കണ്ണടച്ചുറങ്ങുകയാണോ തോന്നിപ്പോകും. ആ രീതിയിൽ മനുഷ്യനുമായി ബന്ധിപ്പിക്കപ്പെട്ട ഈ ആത്മാവിനെ കുറിച്ച് പോലും മനസ്സിലാക്കാൻ മനുഷ്യ നിനക്ക് സാധ്യമല്ല. റൂഹിനെ കുറിച്ച് അവർ നബിയെ അങ്ങയോട് ചോദിക്കും, എന്താണ് ആത്മാവ് എന്ന് പറയുക. നബിയെ, ആത്മാവ് എന്റെ റബ്ബിന്റെ വിഷയമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന വിഷയമല്ല, ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമല്ല ആത്മാവ്, അത് റബ്ബിന്റെ വിഷയമാണ്, അത് ഡിവൈൻ ഗിഫ്റ്റാണ്, ദൈവിക സമ്മാനമാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്, ആ ഇൽമിന്റെ പരിധിയിൽ നിന്ന് ആത്മാവിനെ പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ചോദിച്ചാൽ പറയുക ആത്മാവ് ദൈവികമാണ്, അള്ളാഹുവിൻ്റെതാണ്, അത് മനുഷ്യന്റെ കൈകാര്യ വിഷയമല്ല, അവനക്ക് പറയാനും പഠിക്കാനും കഴിയുന്ന വിഷയമല്ലെന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇൽമ് അനന്തമായ ലോകമാണ്, അത് ഒരിക്കലും അറിവ് കിട്ടിയ ഒരാൾക്ക് അവനിക്ക് വയറ് നിറഞ്ഞു മതിയായി എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, വതാലിബുദ് ദുനിയാ,
എനിക്ക് മതിയെന്ന് ഒരാളും പറയാത്ത, ഒന്ന് കിട്ടിയാൽ രണ്ടിന് വേണ്ടി, രണ്ട് കിട്ടിയാൽ നാലിന് വേണ്ടി, നൂറ് കിട്ടിയാൽ ആയിരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഷയം, ആഗ്രഹം തീരാത്ത വിഷയം, ദുനിയാവിനെ തേടിപ്പോകുന്നവനാണ്, സമ്പത്തിനെ തേടിപ്പോകുന്നവനാണ് എന്ന് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമ്പത്തിന് പിന്നാലെ ജീവിതം മുഴുവനും കൊണ്ടു നടന്ന് അവസാനം ഒന്നുമില്ലാതെ തേടിപ്പോയ, ദുനിയാവുമില്ല, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാനും കഴിഞ്ഞില്ല എന്ന രീതിയിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം മുസ്ലിമീങ്ങളെ നമുക്കൊരിക്കലും ഉണ്ടാവരുത്. ഇന്ന് പലപ്പോഴും അങ്ങനെയായി മാറുന്നു. ഗൾഫിലും അതുപോലെയൊക്കെ സമ്പത്തുണ്ടാക്കാൻ പോയി, വെറും സമ്പത്തിന് പിന്നാലെ മാത്രം, അത്യാവശ്യം തനിക്കും കുടുംബത്തിനും ജീവിക്കാൻ പോന്ന ജീവിത വൃത്തിയും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരിക്കലും അല്ലാഹു നിർബന്ധമാക്കിയ ഒരു വിഷയത്തിനും ഒരു ഭംഗം വരാതെ, ഒരു തടസ്സം വരാതെ, റബ്ബ് എന്തിനു വേണ്ടിയാണോ സമ്പത്ത് നൽകിയത്, ആ റബ്ബ് ചെലവഴിക്കാൻ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കാനും മത്സര ബുദ്ധികളുള്ളവരായി നാം മാറണം. മഹാനായ സയ്യിദന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, മറ്റനേകം സ്വഹാബത്തമുണ്ട്. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, ഇസ്ലാമിന്റെ വടച്ചക്കൽപ്പം സമ്പത്ത് ആവശ്യമുള്ള സമയമാണ്, നിങ്ങളൊന്ന് സഹായിക്കണം, നിങ്ങളൊന്ന് സഹായിക്കണം. ഇത് കേൾക്കുമ്പോഴേക്ക് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഏത് വിഷയം പറഞ്ഞാലും അതിൽ ഫസ്റ്റ് കിട്ടുന്നയാൾ അബൂബക്കറാണ്, എന്നെ പരാജയപ്പെടുത്താറാണ് അബൂബക്കർ, അതുകൊണ്ട് ഈ വിഷയത്തിലെങ്കിലും എനിക്ക് അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, അബൂബക്കറിനെ എന്ന് തോൽപ്പിക്കണം. ഉമർ മനസ്സിൽ കരുതുകയാണ്, സമ്പത്ത് കൊണ്ടുവരാൻ വീട്ടിലേക്ക് പോവുകയാണ്, തിരിച്ചു വന്നു, ഇലാ ഹദ്രത്തി റസൂലില്ല, റസൂലുള്ളാഹിന്റെ ഹദ്രത്തിലേക്ക് വന്നു. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ സമ്പത്തിന്റെ നേർപകുതി ഇസ്ലാമിന് വേണ്ടി ഞാൻ ദാനം ചെയ്ത, നബിയേ, സമ്പത്തിന്റെ നേർപകുതി. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ല അബൂമറേ, കുടുംബത്തിന് വേണ്ടി എന്താണ് നീ ബാക്കി വെച്ചത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നൽകിയതുപോലെ, നിങ്ങൾക്ക് നൽകിയതുപോലെ ഒരു ഭാഗം എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞ മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരുപാട് വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. മഹാനവറുകൾ വന്നു റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സമ്പത്ത് സമർപ്പിച്ചു, സർവസ്വവും സമർപ്പിച്ചു. റസൂലുള്ള ചോദിച്ചു, ഉമറിനോട് ചോദിച്ച പോലെ, അബൂബക്കറേ, മാ അബഖൈത ലി അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി എന്താണ് നീ ബാക്കി വെച്ചത്? എന്താണ് കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ മറുപടി പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ മക്കൾക്ക്, എന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഞാൻ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും റസൂലിനെയുമാണ്. യാ റസൂലല്ലാഹ്, സമ്പത്ത് ഒന്നുമില്ല, എല്ലാം ദാനമാണ്, എല്ലാം ഇസ്ലാമിന് വേണ്ടി നൽകിയിരിക്കുകയാണ്, എന്റെ ഭാര്യ മക്കൾക്ക് ജീവിക്കാൻ അല്ലാഹും അവന്റെ റസൂലുമുണ്ട് എന്ന് മറുപടി പറഞ്ഞു മഹാനായ സയ്യിദന അബൂബക്കറിനെ സിദ്ദീഖ്. അപ്പോഴാണ് താൻ കൊടുത്തതൊന്നുമല്ല, സിദ്ദീഖുൽ അക്ബർ മുഴുവനും കൊടുത്തിരിക്കുന്നു, ഞാൻ പകുതിയല്ലേ കൊടുത്തുള്ളൂ എന്ന് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെയും എനിക്ക് അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മഹാനായ സയ്യിദന ഉമർ അൽ ഫാറൂഖ്. മത്സരമാണ് നന്മക്ക് വേണ്ടിയുള്ള മത്സരം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള മത്സരം. ഒരു പ്രാവശ്യം ഉമർ അൽ ഫാറൂഖ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫയായ കാലഘട്ടം, തന്റെ ഖലീഫയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ രാജ്യത്ത്, അബൂബക്കർ സിദ്ദീഖിനുള്ള രാജ്യത്ത് ഒരു പാവം സഹോദരി പ്രായമേറെയായിട്ടുണ്ട്, ജീവിക്കാമല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യവും ക്ഷയിച്ചു പോയിട്ടുണ്ട്. മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ സഹോദരിക്ക് വേണ്ട എല്ലാ പരിചരണവും ചെയ്തു കൊടുക്കുകയാണ്. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് മെല്ലെ ഓടി ചെല്ലുകയാണ്, ആ പാവം സഹോദരിക്ക്, വൃദ്ധയായ സഹോദരിക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാൻ. പക്ഷേ ഉമർ അൽ ഫാറൂഖ് എത്തുമ്പോഴേക്ക് ആരോ അവിടെ വന്നിട്ടുണ്ട്, ആ സഹോദരിയെ കുളിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണവും കൊടുത്തിട്ടുണ്ട്, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ദിവസങ്ങളോളം ഉമർ അൽ ഫാറൂഖ് വന്നു നോക്കുമ്പോൾ കാണുന്ന രംഗം ഇതാണ്.
താൻ വരും മുമ്പ് ആരോ വന്നുകൊണ്ട് ആ സഹോദരിയെ കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് വൃത്തിയാക്കിയിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ആരോ പോയിരിക്കുന്നു. ഉമറിന് തീരുമാനം ആരാണെന്ന് കണ്ടുപിടിക്കണം. ആരാ ഇങ്ങനെ ചെയ്തിരിക്കുന്നയാള്, ഇത്ര വലിയ വലിയ മനസ്സിലൂടെ ആരാണെന്ന് മനസ്സിലാക്കാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ വന്നുകൊണ്ട് വടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ആളെ പിടിക്കാൻ നല്ല കാര്യം ചെയ്യുന്ന ആളാരാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്, നാട്ടിന്റെ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്, സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിക്കിടച്ചു വരുന്നുണ്ട്. നേരെ ഓടിച്ചെല്ലുകയാണ് ഈ വൃദ്ധയായ സഹോദരന്റെ വീട്ടിലേക്ക്. മെല്ലെ കുനിഞ്ഞ് ആ വീട്ടിൽ കയറിയിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മെല്ലെ ആ വീട്ടിൽ കയറി ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു പത്രേ ആ സഹോദരയോട്, പ്രിയപ്പെട്ടവരെ, എന്നും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നുകൊണ്ട് നിങ്ങളെ കുളിപ്പിച്ച് നിങ്ങളുടെ വസ്ത്രമെല്ലാം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി വെച്ചുകൊണ്ട് പോകുന്ന ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരാളുണ്ടല്ലോ, അതേ ഒരാളുണ്ട്. ആരാണ് അദ്ദേഹം? എനിക്കറിയില്ല ബഹുമാനപ്പെട്ടവരെ, ആരാണെന്നറിയില്ല. എന്നും വരാറുണ്ട്, എന്റെ വസ്ത്രം ശുദ്ധിയാക്കാറുണ്ട്, എന്നെ കുളിപ്പിക്കാറുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാറുണ്ട്, എല്ലാം ചെയ്തിരുന്ന ഒരാളുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. അറിയില്ലേ നിങ്ങൾക്ക്? ഇല്ല പ്രിയപ്പെട്ടവരെ. ആരാണെന്നറിയാമോ? രാജ്യം ഭരിക്കുന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങളാണ് എന്ന് ഉമറുൽ ഫാറൂഖ് പറയുമ്പോഴാണ് ആ പാപം സഹോദരി പോലും മനസ്സിലാക്കുന്നത്. അതേ അള്ളാഹുവിന്റെ വഴിയിൽ, പടച്ചവന്റെ ദീനിന്റെ വഴിയിൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു ചാൻസ് കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഓടി നടന്നവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് എങ്കിൽ. പ്രിയമുള്ളവരെ, നന്മയുടെ വിഷയത്തിൽ ലോകത്ത് ഏറ്റവും വലിയ നന്മകൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ നമ്പർ വൺ വിശ്വാസിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇത്രമേൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ കാണുക സാധ്യമല്ല. വല്ലാത്ത ഒരു സ്നേഹം, നബിതങ്ങളുമായി വല്ലാത്ത ഒരു ബന്ധം. പർവാനാക്കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂല ബസ്, പർവാനാക്കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂല ബസ്, സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കേ റസൂൽ ബസ്. സിദ്ദീഖ് തങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ മാത്രം മതി, വേറെ ആരും വേണ്ട. 24 മണിക്കൂറും മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. അവ്വലു മൻ ആമന ബി അബൂബക്കറ വ അവ്വലു മൻ സദ്ദഖനി അബൂബക്കറ വ അവ്വലു മൻ സവ്വജനി അബൂബക്കറ വ അവ്വലു മൻ യുഹ്ശറു മഅ യൗമൽ ഖിയാമത്തി അബൂബക്കർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാറ്റിലും ആദ്യം ഫസ്റ്റ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആദ്യം വിശ്വാസം കൊണ്ടയാൾ. നബിതങ്ങൾ എന്ത് പറഞ്ഞപ്പോഴും, പ്രത്യേകിച്ച് ഇസ്രായേൽ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആദ്യമായി വിശ്വസിച്ചയാൾ, സത്യമാക്കിയയാൾ അബൂബക്കർ സിദ്ദീഖ്. തന്റെ പ്രിയപ്പെട്ട മോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹായെ റസൂലുള്ളാഹി കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഒരു കന്യകയായിരിക്കുന്ന മകളെ, പ്രിയപ്പെട്ട മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുമായി വല്ലാത്ത ബന്ധം സ്ഥാപിച്ച അബൂബക്കർ സിദ്ദീഖ്. നാളെ മഹ്ശറയിൽ എന്റെ കൂടെ ആദ്യമായി പുനർജീവിപ്പിക്കപ്പെടുന്നയാള്, വരുന്നയാള് അബൂബക്കറാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിൽ, ലോകത്ത് കടന്നു വന്ന മുഴുവൻ വിശ്വാസികൾക്കുള്ള ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിൽ. എന്നാലും സിദ്ദീഖിന്റെ ഈമാനെ വെല്ലാൻ കഴിയുന്ന, പരാജയപ്പെടുത്താൻ കഴിയുന്ന ഈമാൻ ലോകത്ത് കടന്നു വരില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? മുഹമ്മദ് മുസ്തഫയുമായുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെയായിരുന്നു, നബിതങ്ങളുമായുള്ള ബന്ധം അങ്ങനെയായിരുന്നു. എന്തൊരു വിഷയം റസൂലുള്ള പറഞ്ഞാലും ആദ്യമായി അംഗീകരിക്കുന്ന, അത് ചെയ്യാൻ തയ്യാറാകുന്ന, ഏറ്റെടുക്കുന്നയാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ നബിയോടുള്ള മഹബ്ബത്ത് ശക്തിപ്പെടുമ്പോഴാണ്, നബിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഈമാന്റെ പൂർത്തീകരണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാ നാം. റസൂലുള്ളാഹിയുമായുള്ള ബന്ധം സുദൃഢമാക്കണം. റബീഉൽ ആഖിർ മാസമാണ്, കഴിഞ്ഞ മാസം റബീഉൽ അവ്വലായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി
തങ്ങൾക്കുള്ള ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസം. ചോറ് ചോട്ടെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരം മൗലിദുകളും മാലകളും മഹാന്മാർക്കുള്ള മദഹ് പറയലുകളും ഒക്കെ സർവവ്യാപിയായിരുന്നു. പള്ളികളിൽ മാത്രമല്ല, നാം ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ മൗലി കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് കുറഞ്ഞു പോയില്ലേ? അത് കുറഞ്ഞു പോയില്ലേ? നമ്മുടെ വീടുകളിൽ മൗലിദ് കഴിക്കപ്പെടുന്ന വീടുകൾ ഇന്ന് എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് വളരെ കുറഞ്ഞു പോയി. അനി അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ, പൂർവ്വകാലങ്ങൾ കഴിച്ച ഒരു പാരമ്പര്യമുണ്ട്, അങ്ങനെ കഴിച്ചു വരികയാണെങ്കിൽ തന്നെ ഏതാനും ഉസ്താദമാർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രം തീരെഴുതി കൊടുത്തതുപോലെ നമുക്കൊന്നും അതിന്റെ ആവശ്യമില്ലെന്ന പോലെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വ്യാപകമായിട്ടില്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത തഫവ യസീറുഹു ലം യംഫദീ. നബിയും സ്വഹാബത്തും എങ്ങനെ ജീവിച്ചു? വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല. നറൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ. ഒരു മാസപ്പിറവി കാണും, വീണ്ടും ഒരു മാസപ്പിറവി കാണും, വീണ്ടും ഒരു മാസപ്പിറവി കാണും. രണ്ടു മാസങ്ങൾ ഏറെ, രണ്ടു മാസങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുള്ള വീടുകളിൽ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യപ്പെടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാതെ വെള്ളവും ഈത്തപ്പഴവും കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഹദീസ് ഷരീഫിലൂടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എന്തേ വേണമെങ്കിൽ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ റസൂലുള്ളാഹിനെ കൂടെയുണ്ട്. എന്തിനും താല്പര്യമുള്ള സ്വഹാബത്തുണ്ട്. റസൂലുള്ളാഹ് വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ ഒരിക്കലും സഹിച്ചു നിൽക്കാൻ പറ്റാത്ത സ്വഹാബത്ത് കൂടെയുണ്ട്. പക്ഷേ അതൊന്നും ആരെയും അറിയിക്കാതെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് ഉള്ളവനെ പോലെ, സാമ്പത്തിക ശേഷി ഉള്ളവനെ പോലെ ജീവിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ദിവസം വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ ആ വിഷമിച്ചുകൊണ്ട് കഴിയുന്ന റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെല്ലുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. എന്താ വീട്ടിന്റെ അവസ്ഥ? മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ റൂമിലേക്ക്, റൂമാണ് നമ്മുടെ പള്ളിയിലെ ഉസ്താദിന് പള്ളിയോട് ബന്ധിച്ചുകൊണ്ട് ഒരു റൂം നാം താമസിക്കാൻ കൊടുക്കും. അതുപോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ താമസിക്കുന്ന റസൂലുള്ളാഹിന്റെ വീട് ഇത്തരം ഓരോ റൂമുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, റസൂലുള്ള കിടക്കുന്ന റൂമിൽ ഒരു പ്രാവശ്യം ഞാൻ കയറി ചെന്നു. അത് ഒരു പ്രാവിന്റെ കൂട് പോലെയുണ്ട്, അത്ര ചെറുതാണ്. അത്രയും ചെറിയ സംവിധാനമേ ആ വീട്ടിനുള്ളൂ. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം കയറി ചെല്ലുകയാണ്. ഫറഫഅതു റസി, ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ തലപൊക്കി നോക്കി. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത പ്രയാസം തോന്നി. ഉമർ ഫാറൂഖ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഉദുഉല്ലാഹ യാ റസൂലല്ലാഹ് അയ് വസ്യ അലാ ഉമ്മതിക്. അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യൂ. വല്ലാത്ത കഷ്ടപ്പാടാണ് നമുക്കെല്ലാം, നിങ്ങൾക്കും പ്രയാസം തന്നെ, നമ്മളും പ്രയാസങ്ങളിൽ തന്നെ. അതുകൊണ്ട് ഉമ്മത്തിന് മുഴുവനും വിശാലത ഉണ്ടാവാന്, ജീവിത വിശാലത ഉണ്ടാകാൻ ഒന്ന് റബ്ബിനോട് ദുആ ചെയ്യൂ, റബ്ബിനോട് പ്രാർത്ഥിക്കൂ. ഫഖദ് വസ്അ അല്ലാ അലാ ഫാരിസ വറൂം, പേർഷ്യക്കാർക്കും റോമാക്കാർക്കും അല്ലാഹു തആല ദുനിയാവ് ഇഷ്ടം പോലെ കൊടുത്തല്ലോ. നമ്മളല്ലേ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു തആല ദുനിയാവിന്റെ വിശാലത നമുക്കല്ലേ നൽകേണ്ടത്? പേർഷ്യക്കാരും റോമക്കാരും എല്ലാം സമ്പന്നമായി ജീവിക്കുന്നു, നമ്മളോ ഒരുപാട് പ്രയാസങ്ങളിലാണ്. വഹും ലാ യഅബ്ദൂനല്ലാഹ്, പേർഷ്യക്കാരും റോമക്കാരും അല്ലാഹുവിനെ ആരാധിക്കുന്നവരല്ലല്ലോ, അവർ മജൂസികളാണല്ലോ, വേറെ മതക്കാരാണല്ലോ. എന്നിട്ടും പടച്ചവനർക്ക് ദുനിയാവ് വേറെ കൊടുക്കുന്നുവല്ലോ. അതുകൊണ്ട് നബിയെ, നമുക്ക് വേണ്ടി ഉമ്മത്തിന്
വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ റബ്ബിനോട്, അല്ലാഹുവിനോട് കാര്യമെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫസ്തവാ ജാലിസ റസൂലുള്ളാഹി ഒന്ന് മര്യാദക്കിരുന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അഫീ ശക്കിൻ അൻത യാ ഇബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമറേ, നിനക്കിപ്പോഴും ഈമാൻ ഉറച്ചില്ലേ? നിനക്കിപ്പോഴും സംശയമാണോ? നിനക്കിപ്പോഴും ആശങ്കയാണോ? ഉലായിക ഖൗമൻ ഉജ്ജിലത് ലഹും തയ്യിബാത്തുഹും ഫിദ്ദുനിയാ, ആ പേർഷ്യക്കാർ റോമക്കാർ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ദുനിയാവിൽ കൊടുത്തിരിക്കുകയാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ സൗകര്യമൊന്നും അവർക്കുണ്ടാകില്ല, ഈ സുഖ സൗകര്യമൊന്നുമേ അവർക്കുണ്ടാകില്ല. അബൂബക്കർ ഇബ്നു ഖത്താബേ, ഖത്താബിന്റെ മകൻ ഉമറേ, നിനക്ക് ഈമാൻ ഉറച്ചില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് റസൂലുള്ളാ. എന്താ ഇബ്നു ഖത്താബേ ഉമറേ ഇങ്ങനെ നിങ്ങൾ പറയണത്? അവർ പേർഷ്യക്കാരും റോമക്കാരും അവർക്കുള്ള എല്ലാ നന്മകളും അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്തു തീർത്തു, ആഖിറത്തിൽ വന്നാൽ അതൊന്നും കാണൂല. അതുകൊണ്ട് ഈ അബൂബക്കർ ഇബിൻ ഖത്താബ് തങ്ങളെ എന്താ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരു അൻസാരിയത്തായ സഹോദരി വന്നു. ആയിഷാബി പറയുകയാണ്, റസൂലുള്ളാഹി നിങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വന്ന ആ സഹോദരി കാണുന്നു റസൂലുള്ള കിടക്കുന്ന ബെഡ്ഷീറ്റ്. റസൂലുള്ളാഹിന്റെ ബെഡ്ഷീറ്റ് കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം, കടന്നാൽ ശരീരത്തിൽ പാടകൾ വരുന്ന, അടയാളങ്ങൾ വരുന്ന രീതിയിലുള്ള പരിപരുത്ത ഒരു ബെഡ്ഷീറ്റാണ് റസൂലുള്ളാഹുള്ളത്. ഇത് കണ്ടപ്പോ അൻസാരിയത്തായ സഹോദരി വല്ലാതെ വിഷമിച്ചു. അവർ തിരിച്ചുപോയി തന്റെ വീട്ടിൽ നിന്ന് നല്ല രോമം കൊണ്ട് നെയ്തുണ്ടാക്കിയ നല്ല ഒരു ബെഡ്ഷീറ്റ് കൊടുത്തുവിടുകയാണ്, ഒരു പട്ട് കൊടുത്തുവിടുകയാണ്. ആയിഷാബി റളിയല്ലാഹു തന്നെ സ്വീകരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നു. കയറി വന്നപ്പോൾ ഈ പുതിയ ബെഡ്ഷീറ്റ് കാണുകയാണ്. എന്താണ് ആയിഷ, ഇത് എന്താണ് ഈ കാണുന്നത്? ഈ പുതിയ ബെഡ്ഷീറ്റ് എന്താണ്, എവിടെന്നാണ്? അപ്പൊ പറഞ്ഞു ആയിഷാബി പറഞ്ഞു കൊടുത്തു, നബിയേ ഇന്നാലിന്റെ അനുസ്വാരികത്തായ സഹോദരി ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് കണ്ടു, അവർക്ക് വല്ലാത്ത വിഷമമായി. അങ്ങനെ മഹദി പോയിട്ട് അങ്ങേക്ക് വേണ്ടി നല്ല ഒരു ബെഡ്ഷീറ്റ്, സൂഫിന്റെ ഈ നല്ല രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റ് കൊടുത്തു വിട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയോട് പറഞ്ഞു, ആയിഷ വേണ്ട, ആ ബെഡ്ഷീറ്റ് നമുക്ക് വേണ്ട, ആ പുതപ്പ് നമുക്ക് വേണ്ട, കൊടുത്തുവിടൂ ആയിഷ. അള്ളാഹുവാണേ സത്യം, ഞാൻ ആഗ്രഹിച്ചാൽ, ഞാൻ ഒന്ന് മനസ്സ് വെച്ചാൽ, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ, ഞാനൊന്ന് ദുആ ചെയ്താൽ എന്റെ കൂടെ റബ്ബ് തആല സ്വർണത്തിന്റെയും വെള്ളിയുടെയും പർവ്വതങ്ങൾ തന്നെ കൂടെ നടത്തും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പർവ്വതങ്ങൾ തന്നെ അള്ളാഹു എനിക്ക് തരും. ഞാൻ വിചാരിച്ചാൽ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാണ്, കൊടുത്തുവിടൂ ആയിഷ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ആ റസൂൽ എപ്പോഴും ദുആ ചെയ്തത് അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ, എന്നെ സമ്പന്നനാക്കണേ എന്നല്ല, അല്ലാഹുവേ എന്നെ മിസ്കീനാക്കി ജീവിപ്പിക്കണേ, അമിത്തിനി മിസ്കീന എന്നെ മരിക്കുമ്പോഴും മിസ്കീനാക്കി മരിപ്പിക്കണേ, വഷുർണി ഗദൻ നാളെ അങ്ങ് മഹ്ശറയിൽ എന്നെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഫീ സുംറത്തിൽ മസാകീൻ പാപങ്ങളോടെ കൂടെ മിസ്കീനുകളോടെ കൂടെ എന്നെ മഹ്ശറയിലും വിളിച്ചു കൂട്ടണേ എന്ന് ദുആ ചെയ്തു മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദാക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ അലം യജ്ദുക യതീമൻ ഫആവാ വവജദക ദാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ബക്കറ്റ് വരുന്നുണ്ട്, അഞ്ചുറുപ്പയുടെ കൊട്ടെടുക്കാനല്ല, നല്ലൊരു സംഖ്യ. ഈ പരിപാടിയുടെ എക്സ്പെൻസിലേക്ക് മതിയാകുന്ന സംഖ്യ നമുക്ക് ആ ബക്കറ്റ് കളക്ഷൻ കിട്ടണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിപ്പുറത്തോട് പറയേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് സിദ്ദീഖ് അസീർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
ദീനിന് വേണ്ടി ഏറെ സഹകരിക്കുന്ന 40 ലക്ഷം രൂപ ഒരു ചെറിയ സംഖ്യ ബാക്കിയുണ്ട്. അതിലപ്പുറം ബാക്കിയെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, മാർബിളാണെങ്കിൽ മാർബിള്, ഇന്റർലോക്കിന് വേണ്ടി ഓരോരുത്തർ ഏറ്റെടുക്കുകയായിരുന്നു. അള്ളാഹു തആല അവനെ മറക്കാത്ത ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ മറക്കാത്ത ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലികളെ കൊണ്ട്, ബിസിനസ്സുകളെ കൊണ്ട്, നമ്മുടെ ജീവിത വഴികളെ കൊണ്ട് ജീവിതത്തിന് മതിയാകുന്ന അവസ്ഥ അള്ളാഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ. പടച്ചവനെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും രോഗത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ റഹ്മാനെ. നിനക്ക് വേണ്ടി ചെലവഴിക്കുന്ന അള്ളാഹുവേ, നീ തന്ന സമ്പത്ത്, നീ നൽകിയ സമ്പത്ത് നിനക്ക് വേണ്ടി ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരെല്ലാം ഈ സംരംഭമായി സഹകരിച്ചുവോ അവർക്കെല്ലാം നീ ഖൈറ് കൊടുക്കണേ അല്ലാ. വാഗ്ദാനങ്ങൾ നൽകിയവരുണ്ട്, ഇവിടെ പറഞ്ഞവരുണ്ട്, ഇനിയും നൽകാനിരിക്കുന്നവരുണ്ട് റബ്ബേ. ആര് എന്ത് ഹലാലായ മുറാദ് വെച്ചുകൊണ്ട് കൊടുത്താലും ആ മുറാദുകളെ ഹാസുലാക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വർണങ്ങൾ നൽകിയവരുണ്ട്, അതുപോലെ മരിച്ചവർക്ക് വേണ്ടി അവരുടെ കാതിലെ രണ്ടും നൽകിക്കൊണ്ട് ഇവിടെ സഹായിച്ചവരുണ്ട് റബ്ബേ. അർഹമായ പ്രതിഫലം കൊടുക്ക റബ്ബേ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ള ഒന്നാണ് ആ സ്വർണം. ആ സ്വർണം പോലും നിന്റെ പരിശുദ്ധ ദീനിന്റെ വഴിക്ക് നൽകാൻ വിശാല മനസ്സ് കാണിച്ച ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സഹോദരിമാർ, ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലാഹുബേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, മുറാദ് ഹാസുലാക്കണേ അല്ലാ, വിഷമങ്ങളെ തീർക്കണേ അല്ലാ. രോഗികൾ ഏറെയുണ്ട് റബ്ബേ, രോഗികൾ ഏറെയുണ്ട്, മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്നോട് പ്രിയപ്പെട്ട സുഹൃസ്താദ് പറഞ്ഞു, രോഗം പിടിപെട്ട്, ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിരിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു പോലുമുണ്ട് എന്ന്. യാ അല്ലാ, ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, കുട്ടരോഗം പോലെയുള്ള, മന്ത് പോലെയുള്ള, കീറി മുറിക്കേണ്ടി വരുന്ന ഒരുപാട് സാമ്പത്തിക ചെലവരുന്ന, ആളുകൾ പറയാനും കേൾക്കാനും ഒക്കെ അറപ്പും ഉറപ്പും കാണിക്കുന്ന റബ്ബേ, കിഡ്നി ഫെയിലാകൽ പോലെയുള്ള പലതരം അസുഖങ്ങളുടെയും കാലഘട്ടമാണ്. യാ അല്ലാ, ഈ പരിശുദ്ധമായ നാട്ടിൽ ആരെല്ലാം അത്തരം മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. രോഗം മാറാൻ വേണ്ടി നിന്റെ പരിശുദ്ധ ദീന് പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തവരുണ്ട്. അല്ലാഹുവേ അത്ഭുതകരമായ ശിഫ കൊടുക്കണേ അല്ലാ. ഡോക്ടർമാര് സീരിയസ് ആന്ന് പറഞ്ഞാലും നിന്റെ പക്കൽ സീരിയസ് ഇല്ലല്ലോ. നീ ഷാഫിയല്ലേ, നീ കാഫിയല്ലേ, നീ മുആഫിയല്ലേ. അത്ഭുതകരമായ ശിഫ കൊടുക്കണേ റബ്ബേ, ആരോഗ്യം നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ ആരിലെങ്കിലും വല്ല മാരകമായ രോഗമുണ്ടാക്കാൻ നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അല്ലാ. നീ ആ ശർറായ ഖളാഇന ഈ നിമിഷം റദ്ദാക്കണേ റബ്ബേ, ഈ നിമിഷം റദ്ദാക്കണേ റബ്ബേ, ഈ നിമിഷം റദ്ദാക്കണേ റബ്ബേ. അസുഖം ഇന്ന് വല്ലാതെ കൂടിയിരിക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം സദഖയും ദുആകളുമാണ്. അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ, കണ്ണീരോടെ പറഞ്ഞാൽ റബ്ബ് ഒരിക്കലും വെറുതെയാക്കില്ല. എന്ത് വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളും അടിമ പറഞ്ഞാൽ ഉത്തരം നൽകുന്നവനാണ് യജമാനനായ അല്ലാ. ഭൂമിയിൽ രണ്ട് തുള്ളികൾ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ, ഒന്നാമത്തേത് ഇസ്ലാമിന് വേണ്ടി ആയുധമെടുത്ത് ലാഭേച്ഛയില്ലാതെ ശത്രുവിനോട് പോരടിച്ചുകൊണ്ട് രക്തസാക്ഷിയാകുന്ന രക്ത ആ ഷഹീദന്റെ രക്തത്തുള്ളികൾ, ഈ ഭൂമികളെ ഏറ്റവും പുണ്യമായ ഒരു തുള്ളിയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഒരു അടിമ അള്ളാഹുവിനെ ഓർക്കുകയാണ്, താൻ ചെയ്തിരിക്കുന്ന അമലുകളെ കുറിച്ച് ഓർക്കുകയാണ്, ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർമ്മ വരികയാണ്. അങ്ങനെ അദാബിനെ കുറിച്ച് ഓർത്ത് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് കരയുകയാണ്. അടിമയുടെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് വന്നാൽ ഷഹീദിന്റെ രക്തത്തുള്ളി പോലെ പുണ്യമുള്ളതാണ് അടിമയുടെ കണ്ണുനീർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഓർക്കണം. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ണീര് ചാലിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ
പ്രിയപ്പെട്ട ഭാര്യ മക്കളെ ഇനി വർഷങ്ങൾ കഴിഞ്ഞാലേ കാണാൻ കഴിയൂ എന്ന് ചിന്തിച്ചപ്പോ എങ്ങനെയാണ് ഞാൻ പോവുക എന്ന് സഹിക്കാൻ പറ്റാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ പോയിട്ടുണ്ട്. നാം നാട്ടിലെ കഥകൾ ഓർത്തുകൊണ്ട്, വിഷമിക്കുന്ന കഥകൾ ഓർത്തുകൊണ്ട്, നാം റൂമിൽ കിടന്നുകൊണ്ട് തലകിണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നാം കരഞ്ഞു പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർ മരിച്ചു വന്നറിഞ്ഞപ്പോൾ നാം കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മെ പടച്ചു പരിപാലിക്കുന്ന അല്ലാ, നമുക്ക് വേണ്ട കണ്ണുകൾ തന്ന അല്ലാ, കാതുകൾ തന്ന അല്ലാ, സംസാരിക്കാൻ നാക്ക് തന്ന അല്ലാ, കൈകൾക്കും കാലുകൾക്കും ആഫിത്തിന് തന്ന അല്ലാ, ജീവിക്കാൻ ആയുസ് തന്ന അല്ലാ, സമ്പത്ത് നൽകി അല്ലാ, ആ അല്ലാഹുവിൻ അനുഗ്രഹങ്ങൾ മുഴുവനും നാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തു, എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ ചെയ്തു, കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും ഹറാമാണ്. പരിശുദ്ധ ഖുർആൻ ഓതാൻ ഈ കണ്ണുപയോഗിച്ചില്ല, ഖുർആൻ നോക്കാൻ ഈ കണ്ണുപയോഗിച്ചില്ല, പലപ്പോഴും ഹറാമിന് വേണ്ടിയാണ് ചിലവഴിച്ചത്. അതുപോലെ കാതുകളെ കൊണ്ട് കേട്ടത് പലപ്പോഴും ഹറാമാണ്, നാവ് കൊണ്ട് സംസാരിച്ചത് പലപ്പോഴും ഹറാമാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട്, അവൻ നൽകിയ ആരോഗ്യം കൊണ്ട്, അവൻ തന്ന സമയം കൊണ്ട്, അവൻ തന്ന ആയുസ് കൊണ്ട് എല്ലാം തോന്നിവാസങ്ങൾ ചെയ്തിട്ട് ഒരു നിമിഷം നാം ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഒരു നിമിഷം നാം ആലോചിച്ചു പോയിട്ടുണ്ടോ? എന്നെ പടച്ച റബ്ബ് എന്നോട് പൊറുക്കുമോ, എന്റെ റബ്ബ് എന്നോട് പൊറുക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് പശ്ചാത്തപിക്കാൻ, റബ്ബിനോട് കുറ്റമേറ്റ് പറയാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ മുഅ്മിനത്തെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അൻതഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ് അബൂബക്കറെ എന്ന് റസൂലുള്ള സന്തോഷവാർത്ത പറഞ്ഞ മഹാനാണ്. പക്ഷേ സമാധാനമുണ്ടോ? സമാധാനമില്ലല്ലോ. റബ്ബിനോട് എപ്പോഴും പറയും പാതിരാ സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകൾ മലർത്തിയിട്ട് പറയുകയാണ്, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ ولا اقوى على نار الجحيم ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാൻ എനിക്കൊരു അവകാശമില്ല അല്ലാ, ഒരു അമലുമില്ല, ഒരു യോഗ്യതയുമില്ല, ഒന്നും എനിക്കില്ല അല്ലാഹുവേ. പക്ഷേ അമലുകളില്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അനുസരിച്ച് എന്നെ നരകത്തിലേക്ക് ചാടിയാൽ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ, വലാ അഖ്വാ അലാ നാരിൽ ജഹീമീ, ആ സ്വർഗത്തിൽ ആ നരകത്തിന്റെ അദാബ് സഹിക്കാൻ, അതിന്റെ തീനാളം സഹിക്കാൻ, ചൂട് സഹിക്കാൻ എനിക്ക് ശക്തിയുമില്ല റബ്ബേ. സ്വർഗത്തിൽ പോകാൻ അവകാശമില്ല, നരകമാണെങ്കിലോ സഹിക്കാനും കഴിയില്ല. ഫഹബലി തൗബതൻ വഗ്ഫിർ ദുനൂബീ ഫഇന്നക ഗാഫിറു ദംബിൽ അളീമീ, അതുകൊണ്ട് എനിക്ക് തൗബ വേണമല്ലാ, എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ അല്ലാ, എന്റെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. എല്ലാം പൊറുക്കുന്നവനല്ലേ നീ, ഗഫാറല്ലേ നീ, ആകാശം മുട്ടയുള്ള ദോഷങ്ങളാണെങ്കിലും എല്ലാം പൊറുക്കുന്നവനല്ലേ, എനിക്ക് പൊറുക്കുക എന്ന് ദുആ ചെയ്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. സമാധാനമില്ലാതെ പടച്ചോനെ എനിക്ക് സ്വർഗം ലഭിക്കാനുള്ള അമലില്ലല്ലോ, എനിക്ക് നരകത്തിൽ പോകാൻ എന്നെ കൊണ്ട് ആവുകയുമില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തെങ്കിൽ, നമ്മൾ ആലോചിക്കേ, അല്ലാഹു തന്ന കണ്ണ്, ആ കണ്ണുകൊണ്ട് കണ്ടത് പലതും ഇന്ന് ഹറാമകൾ മാത്രമാണ്. ഒന്ന് ഖുർആൻ ഓതാൻ, നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഖുർആൻ നമ്മൾ കയറ്റി ഒന്ന് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ ആ മൊബൈൽ ഒന്ന് ഓണാക്കുകയാണെങ്കിൽ, നെറ്റ് ഓണാണെങ്കിൽ, ആ പരിശുദ്ധ ഖുർആൻ ഓണാകും മുമ്പ്, നമുക്ക് തുറക്കും മുമ്പ് വൃത്തികെട്ട രംഗങ്ങളാണ് കണ്ണുകളെ കൊണ്ട് കാണേണ്ടി വരുന്നത് അല്ലേ? ചെവികളെ കൊണ്ട് ഹറാമകൾ കേൾക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യം, സംസാരിക്കുന്ന മുഴുവനും ഹറാമും ഗീബത്തും നമീമത്തുമായി മാറുന്ന സാഹചര്യം. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, കൈ കണ്ണിനെ കുറിച്ച്, കേൾവിശക്തിയെ കുറിച്ച്, നാക്കിനെ കുറിച്ച്, അതുപോലെ ഹൃദയത്തെ കുറിച്ചെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ് നാം. എന്തിനു വേണ്ടി ചെലവഴിച്ചു ഇതെല്ലാം? പടച്ചവനെ, നീ തന്ന കണ്ണ്, നീ തന്ന കാത്, നീ തന്ന നാക്ക്, നിനക്കിഷ്ടപ്പെടുന്ന വഴികളിൽ മാത്രമാണ് ഞാൻ ചെലവഴിച്ചത് എന്ന് മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കുമാകുമോ? ആകില്ലല്ലോ ഒരിക്കലും. എന്നിട്ട് ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ഒന്ന് മനസ്സറിഞ്ഞ് പറയാൻ, ഒന്ന് പശ്ചാത്തപിക്കാൻ എനിക്കും നിങ്ങൾക്കുമായിട്ടുണ്ടോ? നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഇന്ന് സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഒരു കുറവില്ല. നല്ലതിനു വേണ്ടി കൊടുക്കാനേ പണമില്ലാത്തതുള്ളൂ, വേണ്ടാത്തതിനൊക്കെ വേണ്ടി കൊടുക്കാൻ ഇഷ്ടം പോലെ പൈസയുണ്ട്.
ഏത് നോട്ട് നിരോധനം വന്നാൽ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട് അല്ലേ, നല്ലതിന് വേണ്ടി കൊടുക്കാനും. ഒരു ഫുട്ബോൾ മാച്ച് വെച്ചാൽ അതിനു വേണ്ടി സീസൺ ടിക്കറ്റ് അല്ല, ഒരു 10 സീസൺ ടിക്കറ്റ് ഒന്നിച്ചെടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നവനാണെങ്കിലും ഇന്ന് തെങ്ങിന്റെ മണ്ടയിലേക്കാണ് നോക്കുന്നത്. എന്ത്, ഒന്നുമില്ല, തേങ്ങയൊക്കെ ഉള്ള തന്നെ മണ്ടരി പിടിച്ച് കേടുന്നു പോയിരിക്കുകയെന്നാ പറഞ്ഞത്. ഓൻ ഗൾഫിൽ നിന്ന് അന്നലെ വന്നത്, എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് തൽക്കാലം ഒഴിഞ്ഞു മാറാൻ വഴിയുണ്ടോന്നാ ആലോചിക്കണത്. നല്ലതിന് വേണ്ടി കൊടുക്കാൻ കഴിയണില്ല. നേരെ മറിച്ച് വേണ്ടാത്തതിനൊക്കെ വേണ്ടിയോ എല്ലാ തിന്മകൾക്ക് മുന്നിലും പ്രത്യേകിച്ചും ഏറെ മുൻപന്തികൾ നിൽക്കുന്ന ഒരു ഉമ്മത്തായി നാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങൾ വിളിച്ചറിയിക്കുന്നത്. അങ്ങാടി കവലകളിൽ ചെന്നാൽ മുസ്ലിം സഹോദരിമാർ പർദായും ധരിച്ചുകൊണ്ട്, ഇസ്ലാമിക വേഷവിധാനമാകുന്ന പർദായും ധരിച്ചുകൊണ്ട്, ഹറാമകൾക്ക് വേണ്ടി കാടുന്ന പീഡിക കോലയായി മുഴുവനും തെണ്ടുന്നൊരു സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നലെ നമുക്കൊരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ കൊണ്ടുവരലാണ്. ഉപ്പ കൊണ്ടുവരുന്ന ഡ്രസ്സ് പാൻറ് ഏതാണോ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇന്ന് മക്കൾക്ക് പാൻറ് വേണോ ഡ്രസ്സ് വേണോ, ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ്സ് വേണോ നമ്മൾ എണ്ണിക്കൊടുക്കുകയാണ്. 10,000 ആണെങ്കിൽ 10,000 പോയിട്ട് വാങ്ങിക്കോന്ന്, എന്നിട്ട് കാണുന്ന ടെക്സ്റ്റൈൽസിലും ജ്വല്ലറികളുമൊക്കെ തെണ്ടി നടക്കുന്ന ഏത് പെണ്ണാ. ഇന്നമൽ മർഅത്തു ഔറ, പെണ്ണ് മുഴുവനും ഔറത്താണ്, പെണ്ണ് മുഴുവനും മറക്കപ്പെടേണ്ടവളാണ്, എല്ലാം മറച്ചു വെക്കപ്പെടേണ്ടതാണ്. ഇദാ ഖറജത്, അവൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ, അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, ഇസ്തസ്രഫ ശൈത്താൻ, പിശാച് അവളെ നോട്ടമിട്ടുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പിശാച്? ജിന്ന് പിശാച്ചും മനുഷ്യ പിശാച്ചും, രണ്ടും പിശാച്ചുകൾ ഉണ്ടല്ലോ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാച്ച് അല്ലേ. ഈ പെണ്ണിന്റെ മാനം കുത്തിവലിക്കാൻ, ഈ പെണ്ണിന്റെ മാനം നശിപ്പിക്കാൻ വേണ്ടിയുള്ള പിശാച്ചുകൾ ഊർജുറ്റുമ്പോൾ അവർക്ക് മുമ്പിലെ, അവർക്ക് മുമ്പിൽ അഭിമാനം പണയപ്പെടുത്താൻ വേണ്ടി പെണ്ണ് ഇറങ്ങിപ്പോകല്ലേ. അവൾ അവറത്താണ്, അവൾ പൂർണ്ണമായി മറച്ചു വെക്കപ്പെടേണ്ടവളാണ്. അവൾ എങ്ങനെ അവർത്ത് മറക്കുന്നവോ അതേപോലെ മറക്കപ്പെടേണ്ടവളാണ് എന്ന് പറയപ്പെട്ട പെൺവർഗം ഇന്ന് അങ്ങാടിക്കവലകൾ പല പേരും പറഞ്ഞുകൊണ്ടുണ്ടുമ്പോൾ സഹോദര സഹോദരി നാം മനസ്സിലാക്കണം, ഇത്തരം പെണ്ണുങ്ങൾക്ക് സഹോദരിമാർക്ക് അവരിൽ ദുനിയാവിൽ അവർ പരാജയപ്പെടുമെന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിലും അവർ ഏറെ പരാജയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായത്തിലെ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആണുങ്ങൾ പുരുഷന്മാർ മരിച്ചു തീരും, പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആണുങ്ങൾ മരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിൽ അപകടങ്ങളാണ്, ദുരന്തങ്ങളാണ്, ബോംബുകൾ പൊട്ടിത്തെറിക്കുകയാണ്, മനുഷ്യ ബോംബുകളാണ്, ചാവേറുകളാണ്, എവിടെ നോക്കിയാലും വിഷമങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളിൽ ദുരന്തങ്ങളിൽ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങൾ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരുന്നു, ഈ പെൺവർഗത്തിന്റെ എണ്ണം കൂടിക്കൂടി വന്ന് ആണുങ്ങൾ മരിച്ചുപോയി, അവസാനം ഹറാമിന്റെ മക്കളുണ്ടായാൽ, സിനയിൽ മക്കളുണ്ടായാൽ, അത്തരം സിനായിലെ മക്കളും 50,000 ജൂതന്മാരുമാണ് ദജ്ജാലിന് വെൽക്കം പാട്ട് കൊടുക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാ. നമ്മൾ ചിന്തിക്കും പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പെണ്ണുങ്ങളല്ലേ മരിക്കേണ്ടതെന്ന്. റസൂലുള്ള അങ്ങനെയല്ല പറഞ്ഞത്, പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങിയാൽ പുരുഷന്മാർ മരിച്ചു തീരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമമുണ്ട് ഇവിടെ, ഈ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് പല പേരും പറഞ്ഞ് നാം ജീവിച്ചപ്പോഴാ വിഷമങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ചും അശുദ്ധിയുടെ സമയങ്ങളിൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചേറ്റോളം ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ അവളെ, പ്രത്യേകിച്ചും പിശാച്ച് അവളെ വേട്ടയാടി പിടിക്കാൻ സാധ്യത ഏറെയാണ് അശുദ്ധിയുടെ സമയങ്ങളിൽ. ഇന്ന് സമയമില്ല, ഒരുപക്ഷേ രാത്രി പാതിര കഴിഞ്ഞാലും പെണ്ണുകൾ ഊരി ചുറ്റുന്ന അവസ്ഥയാണ്. നഊദുബില്ല, അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം, അള്ളാഹു ദുനിയാവ് നൽകിയപ്പോൾ, ജീവിക്കാൻ സൗകര്യം നൽകിയപ്പോൾ റബ്ബിനെ മറന്നിരിക്കുകയാണ് നാം. അള്ളാഹുവിന്റെ വിധികളെ കാറ്റിൽ പറത്തുന്ന അവസ്ഥ ഏറി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു തിരിച്ചു നടത്തം നന്മകളിലേക്ക്, പഴമകളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയണം. നന്മകൾ സമൂഹത്തിൽ നിലകൊള്ളണം, തിന്മകൾ ഇല്ലാതെയാകണം, ശെറ ഇല്ലാതെയാകണം, നന്മയുടെ വക്താക്കളായി നാം മാറണം, തിന്മയുടെ ഉപാസകന്മാരായി മാറാൻ പാടില്ല. നന്മകൾ ഉണ്ടാവാൻ, കുടുംബത്തിൽ പ്രത്യേകിച്ച് നന്മകൾ ഉണ്ടാകാൻ ഓരോ കുടുംബനാഥനും ഓരോ സഹോദരനും സഹോദരിയും തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകണം.
എങ്കിൽ പ്രിയമുള്ളവരെ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, റാഹത്തുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതം അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഇത്തരം ദിക്റുകളും പരിശുദ്ധ ഖുർആനും എന്തു വിഷമങ്ങളും തീരാൻ ദീന് മുന്നോട്ട് വെച്ച വഴികതാ. ദാരിദ്ര്യം ആരെങ്കിലും എല്ലാ രാത്രികളും അൽവാഖിയ സൂറത്ത് ഓതിയാൽ ലം തുസിബുഹു ഫാഖതുൻ അബദാ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം വരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. إذا وقعت الواقية ليس لوقعتها كاذبة خافلة الرافية إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا. ഈ തുടങ്ങുന്ന ആയത്തുകളുള്ള സൂറത്തുൽ വാഖിയ എല്ലാ രാത്രികളും ഒരാൾ ഓതിയാൽ ലം തുസിബുഹു, ഒരിക്കലും പിടിപെടില്ല. നാവ് കൊണ്ട് സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ മുഖ്ബിറേ സാദിഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അബദ, ഒരിക്കലും ഫഖ്ര് വരില്ല, ഒരിക്കലും ദാരിദ്ര്യം വരില്ല, മറ്റുള്ളവർക്ക് മുന്നിൽ ചെന്നുകൊണ്ട് കൈ നീട്ടേണ്ട ഗതികേട് ഒരിക്കലും വരില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ പ്രസവിക്കപ്പെടും മുമ്പേ ഉപ്പ മരിച്ചുപോയി. 6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചുപോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വെള്ളിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബും മരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂ താലിബും മരിച്ചു. അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ച് സമ്പൂർണ്ണ യതീമായി ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യമേറെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി ജനങ്ങൾക്ക് മുന്നിൽ സമ്പന്നമായി ജീവിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങൊരു ഫക്കീറല്ലായിരുന്നോ? അള്ളാഹു നിങ്ങളെ സമ്പന്നമാക്കിയില്ലയോ? ഖദീജ ബിവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി റബ്ബു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല സമ്പന്നമാക്കി. ആ സമ്പന്നത പറഞ്ഞാൽ ഒരുപാട് പണമല്ല, എത്ര സാമ്പത്തിക പ്രയാസമുള്ള അവസ്ഥയാണെങ്കിലും അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ അത് റബ്ബു തആല കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ആരോടും പരിഭവം പറഞ്ഞില്ല. ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹിക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കാൻ അനുചരന്മാരുണ്ട്. ആരോടും പറഞ്ഞില്ലല്ലോ. ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും അത് മനസ്സിൽ ഒതുക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മെ കൊണ്ട് സന്തോഷമാകണം എന്നുണ്ടെങ്കിൽ കീശ അല്പം വണ്ണം കാണണം അല്ലേ? ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി പൈസ ഞാൻ തിരക്കിടില്ല. അത് അല്പം വണ്ണം കണ്ടാലേ, പൈസ കണ്ടാലേ ഓൾക്ക് പോലെ നമ്മളോട് തൃപ്തി ഉണ്ടാവുള്ളൂ. അത് ഹറാമാണോ ഹലാലാണോ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു സഹോദരൻ 18 വർഷമായി ഗൾഫിൽ, ഇപ്പം നാട്ടിൽ വന്നിരിക്കുക, 4 മാസം ലീവിന് വന്നിരിക്കുകയാണ്. ഈ 18-ാം വർഷം ലീവിന് വന്ന സമയത്താണ് അയാൾ വീട്ടിന് വേണ്ടിയുള്ള ഒരു കുറ്റി അടിക്കുന്നത്. ഓള് ചോദിക്കുകയാണ്, ഭർത്താവിനോട് ചോദിക്കുകയാണ്, 18 കൊല്ലം ഹലാലായ സമ്പത്ത് കൊണ്ട് കുടുംബം പുലർത്തിയ, ഒരിക്കലും ഒരു അറബി എത്തിയുമാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വീട്ടിന് വേണ്ടി കുറ്റിയടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ചോദിക്കുക അവള്, അല്ല നിങ്ങൾ ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? മൂപ്പര് പറഞ്ഞു, നിനക്ക് എന്താ അത്ര ഒരു പ്രത്യേക ചോദ്യം? എന്താ, നമ്മുടെ ചെറിയ മോളെ വയസ്സല്ലേ, ഉൾക്കുന്ന 18 വയസ്സായി, 18 കൊല്ലം ഞാൻ പോയിട്ട്. മറുപടിയും പറഞ്ഞു, ഇപ്പോഴാണ് ഈ 18 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളൊരു വീട്ടിന് വേണ്ടിയുള്ള കുറ്റിയടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ദുബൈയിലൊക്കെ പോയത്, നമ്മുടെ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള യൂസഫ് 2-ാമത്തെ കൊല്ലാണ് ദുബൈ പോയിട്ട്. ഇന്നവൻ വീട്ടിന് വേണ്ടി കുറ്റിയടിച്ചു എന്ന് മാത്രമല്ല, ഫ്ലോറിങ്ങിന് വേണ്ട മാർബിള് വരെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ വർത്താനുണ്ട്, ഏതോ അറബിനെ എത്തിയമാക്കിയിട്ട് പോകുന്നതാണ്. ഇന്ന് വലിയ കാറിലൊക്കെ തന്നെയാണ്. മൂപ്പരോട് പറയാണ്, ഭർത്താവിനോട് ഓള് പറയാണ്, നിങ്ങൾ പോയതും ദുബൈക്ക് തന്നെ, യൂസഫ് പോയതും ദുബൈക്ക് തന്നെയാണ്. നിങ്ങൾ 18-ാമത്തെ കൊല്ലം ഇതാ ഒരു വീട്ടിന് വേണ്ടി കുറ്റിയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, 2-ാമത്തെ കൊല്ലം യൂസഫിനായിട്ടുള്ളൂ. ഓനെന്ന് വീട്ടിന് കുറ്റിയടിച്ച് ഫ്ലോറിങ്ങിന് വേണ്ട മാർബിള് വരെ ഇറക്കിയിട്ട് പൈസക്ക് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ 5 ലക്ഷം റിയാല് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ 10 ലക്ഷം റിയാല് കൊടുത്തപ്പോൾ, അതും കീശയിലിട്ട് മെല്ലെ എയർപോർട്ടിൽ നിന്ന് കയറിപ്പോകുന്ന ആളാണ്. ഇന്ന് വല്ല ഇന്നോവയ്ക്ക് അടുത്ത് വലിയ ആളായിട്ട് നടക്കുകയാണെങ്കിലും ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുകയും ചെയ്യും, ഓനെക്കുറിച്ച് പലതും പറയണ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഓൻ ദുബൈ പോയിട്ട് ഉണ്ടാക്കിയല്ലോ.
എന്ന് പറയുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് പറയാൻ കഴിയുമോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, നിങ്ങൾ 18-ാമത്തെ വർഷമാണ് ഒരു വീട്ടിന് വേണ്ടി കുട്ടിയടിക്കുന്നത്, അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം 18 വർഷം നിങ്ങൾ അധ്വാനിച്ച് കുടുംബത്തിന്റെ കടങ്ങളെല്ലാം വീട്ടി പെങ്ങന്മാരെ എല്ലാം ഭാഗിച്ച് എല്ലാം തീർത്ത് ഇന്ന് സ്വസ്ഥമായൊരു വീട്ടിന് വേണ്ടിയുള്ള കുട്ടിയടിക്കാൻ പോവാണ്. അൽഹംദുലില്ലാ, ഹറാം ഒരിക്കലും നിങ്ങൾ എടുത്തിട്ടില്ല, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരെ മറിച്ച് നമ്മുടെ അപ്പുറത്തുള്ള യൂസഫ് ഉണ്ടല്ലോ, അവനെ കുറിച്ച് നാട്ടുകാരെ പലതും പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അവൻ 2-ാമത്തെ കൊല്ലമാണെങ്കിലും അവൻ വീട്ടിന് വേണ്ടി കുട്ടിയടിക്കുമ്പോൾ ആളുകൾ പലതും പറയുന്നുണ്ടെങ്കിലും എന്തോ ആവട്ടെ, നമ്മൾ പറയാൻ പോകണ്ട. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. 2 വർഷമായപ്പോഴേക്ക് വീടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ യൂസഫ് പോയതും ദുബൈക്ക് തന്നെ, ഞാൻ പോയതും ദുബൈക്ക് തന്നെ. 18-ാമത്തെ കൊല്ലമാണ് എനിക്ക് വീടുണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഹറാമിന്റെ വഴി നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഭാര്യ പറയുന്നു, പ്രിയപ്പെട്ടവളെ പറയുന്നു, എന്നെയും എന്റെ മക്കളെയും നിങ്ങൾ ഹലാലായത് കൊണ്ടല്ലാതെ പോറ്റാൻ പാടില്ല, ഹറാം ഒരിക്കലും എടുക്കാൻ പാടില്ല. നിങ്ങളുടെ സ്പോൺസറാകുന്ന അറബി നൽകുന്ന സമ്പത്ത് കൊണ്ടല്ലാതെ ഒരു നാണയത്തുട്ട് പോലും എടുത്തുകൊണ്ട് എന്നെ പോറ്റാൻ പാടില്ല എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാൻ കഴിയുന്ന, മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവൾ നിന്റെ സമ്പാദ്യമാണ്, അല്ലാഹു നിനക്ക് നൽകിയ സമ്പാദ്യമാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നൽകുന്ന സമ്പാദ്യമാണത്. 4 കാര്യങ്ങൾ: 1, ലിസാനൻ ദാകിറ വഖൽബൻ ശാകിറ വബദനൻ സാബിറ വസൗജതൻ തുഈന വഹദകും അലാ ദീനിഹി. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ഒരു നാവുണ്ടോ? റബ്ബ് നൽകുന്ന സൗഭാഗ്യമാണ്, ദുനിയാവിന്റെ സഅദത്താണ്, അത്രയൊന്നും ആളുകൾക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല, പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. 24 മണിക്കൂറും ഓർമ്മയിലൊക്കെ അവന്റെ ചിന്തയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള ചിന്തയാണ്, അവനെ കുറിച്ചുള്ള ദിക്റാണ്. അല്ലാഹു നൽകുന്ന വലിയ ഭാഗ്യമാണ്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം പിടിപെട്ട് ശരീരമാസകലം പുഴുത്തുനാറി ശരീരം മുഴുവനും പുഴുക്കളിങ്ങനെ അരിച്ച് ദുർഗന്ധം വമിക്കുകയാണ്. വീട്ടുകാരെ പുറത്താക്കി, കുടുംബക്കാരെ പുറത്താക്കി, എല്ലാവരും ഒഴിവാക്കി, സ്വന്തം ഭാര്യ പോലും ഒഴിവാക്കുമോ എന്നവസ്ഥ വന്നു. ഇന്ന് സലാലയിൽ പോയാൽ അയ്യൂബ് നബിയുടെ ഖബർ കാണാൻ പോകാറുണ്ട് നാം. ഒരുപാട് മലകൾ കയറി പോയാൽ ഏറ്റവും വലിയ ഒരു മലയുടെ മുകൾ ഭാഗത്ത് മഹാനായ പ്രവാചകൻ അയ്യൂബ് കിടക്കുന്നുണ്ട്. അലൈഹി സ്വലാത്തു വസ്സലാം രോഗം പിടിപെട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മാത്രമേ ഇനി സഹായിക്കാനുള്ളൂ, ആരും സഹായിക്കാനില്ല. ശരീരം മുഴുവനും പുഴുത്തു നാറുമ്പോൾ, ദുർഗന്ധം വമിക്കുമ്പോൾ, ശരീരം മുഴുവനും പുഴുക്കളരിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്യം അല്ലാഹുവിനാണ് സ്തുതി, അല്ലാഹുവിനാണ് സ്തുതി എന്ന് അയ്യൂബ് നബി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടുകാർ ചോദിച്ചു പത്രേ, ശത്രുക്കൾ ചോദിച്ചു പത്രേ, അല്ല അയ്യൂബേ, നിന്റെ അല്ലാഹു നിനക്ക് രോഗം നൽകി, നിന്നെ ബുദ്ധിമുട്ടിച്ചു, ശരീരം മുഴുവനും പുഴുക്കളായി, ദുർഗന്ധം വമിക്കുന്നു, നാട്ടുകാരൊഴിവാക്കി, എല്ലാവരും കുറ്റം പറഞ്ഞു, എല്ലാവരും നിന്നെ വിദൂരത്താക്കി, എന്നിട്ടും അൽഹംദുലില്ലാ എന്നോ, എന്നിട്ടും അൽഹംദുലില്ലാ എന്നോ? അയ്യൂബ് നബി മറുപടി പറഞ്ഞു, അതെ അൽഹംദുലില്ലാ, എന്റെ പരിശുദ്ധമാക്കപ്പെട്ട കൺതടങ്ങളിൽ അതിങ്ങനെ പുഴുത്തു നാറിയിട്ട് പുഴുക്കൾ ഇങ്ങനെ അരിക്കുന്നുണ്ട്, കവിൽത്തടങ്ങളിൽ പുഴുക്കളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും എന്റെ നാവിന് കുഴപ്പമില്ലല്ലോ, എന്റെ നാവിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ, ആ നാവ് കൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലാൻ കഴിയുന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. ശരീരം മുഴുവനും പുഴുത്തു നാറുമ്പോഴും നാക്കിന് യാതൊരു ബുദ്ധിമുട്ടുമാകാതെ, ഹൃദയത്തിന് യാതൊരു പ്രയാസമുണ്ടാകാതെ എന്നെ ദിക്ർ ചൊല്ലാൻ അനുവദിച്ച അല്ലാ, ആ അല്ലാഹുവിനെ സർവസ്തുതിയുമെന്ന് പറയുകയാണ് പ്രവാചകനാകുന്ന അയ്യൂബ്. ലിസാനൻ ദാഖിറ ദിക്ർ ചൊല്ലുന്ന നാവ് അല്ലാഹു നൽകുന്ന വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു പണിയുമില്ല, ഒരു ജോലിയുമില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു ദിക്ർ ചൊല്ലാൻ കഴിയുന്നുണ്ടോ നമുക്ക്? സഹോദരിമാരെ, ഒഴിവ് സമയമാണെങ്കിൽ പിന്നെ ഒന്ന് സീരിയൽ കാണാം, ഒന്ന് ടി വി ഓണാക്കി നോക്കാമെന്നാണ്. സഹോദരനാണോ ഒഴിഞ്ഞിരിക്കുകയാണോ, ഒന്ന് വാട്സപ്പ് വായിക്കാം, ഒന്ന് മെസ്സേജ് വായിക്കാം,
എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ല, നമ്മുടെ മൊബൈൽ എന്തോ കേടുവന്നു പോയി, ഫോൺ അറ്റൻഡ് ചെയ്യാനും വിളിക്കാനും മാത്രം പറ്റുന്നു, നെറ്റ് കണക്ഷൻ കിട്ടുന്നേയില്ല, ഒരു സമാധാനവുമില്ല, നേരം രാത്രിയാകുമ്പോൾ എന്തോ നഷ്ടപ്പെട്ട പോലെ, എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ. എന്താ നെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട്? ആ നെറ്റ് കണക്ഷൻ കിട്ടിയിട്ട് വാട്സപ്പിലെ മെസ്സേജ് ഒന്ന് വായിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാലേ സമാധാനമുള്ളൂ. ഒരുപാട് വരികൾ വാട്സപ്പിലെ ഒരുപാട് വരികൾ വായിച്ചില്ലെങ്കിൽ ദിവസം നമുക്ക് സമാധാനമില്ലെങ്കിൽ അല്ലാഹു നമുക്ക് വേണ്ടി ഇറക്കിയ പരിശുദ്ധ ഖുർആൻ ഓതാന് ഒരു വരിയെങ്കിലും ഓടി നോക്കാൻ നമുക്ക് താല്പര്യം വരുന്നുണ്ടോ? നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ? അത് നമുക്ക് മനസ്സ് വരുന്നില്ല. ഒഴിവ് കിട്ടുമ്പോഴും അല്ലാഹുവിന്റെ കലാമെന്ന് നോക്കിയിരിക്കാമെന്ന് പോലും നാം ചിന്തിക്കുന്നില്ല. ഹറാമുകൾ കാണാൻ, ഹറാമുകളിലേക്ക് നോക്കാൻ ഈ കണ്ണിന് നാം ചെലവഴിക്കുകയാണ്. അതേ ആ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്നാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിന്റെ പ്രചാരകനാണ്, ഇസ്ലാമിന്റെ പ്രബോധകനാണ്, ലോകത്തിന്റെ മാർഗദർശകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവും അവന്റെ മാലാഖമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മമാണ് സ്വലാത്തും സലാമും. അതുകൊണ്ട് ഞാനും സ്വലാത്ത് കല്ലട്ടെ. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും പീടികയിൽ സാധനം പൊതിഞ്ഞു കൊടുക്കുമ്പോഴും എന്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യുന്ന സഹോദരിയാണെങ്കിലും നാവ് കൊണ്ട് ചൊല്ലിക്കൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോവുകയാണ്, ഒരു ജോലിയുമില്ല, സീറ്റിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, ഉറക്കമാണെങ്കിലോ ഉറക്കം വരുന്നുമില്ല. ഒന്ന് ചൊല്ലിക്കൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബീ. അല്ലാഹുവും അവന്റെ മാലാഖമാരും നബിയുടെ പേരിൽ സ്വലാത്ത് കല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു എപ്പോഴും മലായിക്കത്ത് കിറാമിനോട് പറയുന്ന പേരാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പണി തന്നെ എപ്പോഴും മലക്കുകളോട് ജിബ്രീൽ അടക്കമുള്ള എല്ലാ മാലാക്കന്മാരോടും റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. അതാ അല്ലാഹുവിന്റെ സലാത്ത് മലായിക്കത്ത് കിറാമിനോട് ഇങ്ങനെ പറയും, എന്റെ ഹബീബാണ്, ഇഷ്ടത്തോടനാണ്, അഷ്റഫുൽ മഖ്ലൂഖീനാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയൽ പടച്ചോനെ വലിയ ഇഷ്ട മലായിക്കത്ത് കിറാമിനോട്. ഇത് കേട്ട് കഴിഞ്ഞാൽ മലായിക്കത്ത് കിറാം ചൊല്ലുന്നു നബിയുടെ പേരിലെ സ്വലാത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ നബിയുടെ പേരിൽ ധാരാളമായി സ്വലാത്തും സലാമും ചൊല്ലണേ. നിസ്കരിക്കാൻ പറയുന്ന ഖുർആൻ, നോമ്പെടുക്കാൻ പറയുന്ന ഖുർആൻ, സകാത്ത് കൊടുക്കണമെന്ന് പറയുന്ന ഖുർആൻ എവിടെയും പറഞ്ഞില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്റെ മാലാഖമാർ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, എന്റെ മാലാഖമാർ നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ നോമ്പെടുത്തോ, അല്ല പറഞ്ഞോ, അങ്ങനെ പറഞ്ഞില്ല. നേരെ മറിച്ച് ഹബീബിന്റെ പേരിലെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞു, ഞാനും എന്റെ മാലാഖമാരും ചെയ്യുന്നുണ്ട്, വിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ നബി പേരിൽ ധാരാളമായി സ്വലാത്തും സലാമും ചൊല്ലണേയെന്ന് അല്ലാഹു തആല ഏറെ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മളിങ്ങനെ ദുആ ഇരിക്കുന്നുണ്ട് പടച്ചവനെ, റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ സയ്യിദി എന്റെ നേതാവേ, നബി ശ്രേഷ്ഠരേ, അശ്ശഫാത്ത് ഹബ് ലനാ, ശഫാത്ത് ഞങ്ങൾക്ക് നൽകണം, അങ്ങയുടെ ശഫാത്ത് ഞങ്ങൾക്ക് വേണം, ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, മുസ്ഫിഖാ, ഞങ്ങളോട് ദയ കാണിച്ച്, ഞങ്ങളോട് സ്നേഹം വെച്ചുകൊണ്ട് അങ്ങയുടെ ശഫാത്ത് ഞങ്ങൾക്കും തരണം, വാഹിലനാ ഇല്ലാ, ആ ശഫാത്ത് നഷ്ടപ്പെട്ടു പോയാൽ അയ്യോ കഷ്ടം തന്നെ, അയ്യോ വിഷമം തന്നെ, തമാശ തോതേക്കോ, തമാശ തോതേക്കോ, ഖിയാമത്തിൻ മേ
کے پکڑے خدا اور چڑھائے محمد صلی اللہ علیہ وسلم اللہ بندے رسول نے کرچ کبھی پرےയാണ് ഒരു തമാശയാണെന്ന് തോന്നാം തമാശ തോ ദേഖോ ഖിയാമത്ത് കേ ദിൻമേ തമാശയാണെന്ന് തോന്നാം ഒരു തമാശ പോലെ ഞാൻ പറയാണ് ഖിയാമത്തിന്റെ അന്ന് കേ പകടേ ഖുദാ നാം ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് നമ്മെ ശിക്ഷിക്കാൻ അല്ല പിടിക്കയാണ് നമ്മെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാണ് അല്ല തീരുമാനിച്ചിരിക്കയാണ് ഓർച്ചടായേ മുഹമ്മദ് അവിടെ ഓടി വരും മുഹമ്മദ് മുസ്തഫ ഉമ്മത്ത് മുഹമ്മദ് ആണെന്നറിയുമ്പോൾ നമുക്ക് വേണ്ടി ശഫാഅത്ത് പറഞ്ഞ് റബ്ബിനോട് റെക്കമെൻഡ് പറഞ്ഞു കൊണ്ടുപോകും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഫാഅത്ത് വേണമെന്ന് നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാൽ മതിയോ ഈ നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാൽ മതിയോ എന്റെ നേതാവേ നബി ശ്രേഷ്ഠരെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ലിൽ അതഷ് ഞങ്ങൾക്കുള്ള ദാഹം തീർന്നു പോകുമല്ലോ ആ പാനീയം കുടിച്ചാൽ ഞങ്ങൾക്കുള്ള ദാഹം തീർന്നു പോകുമല്ലോ ഞങ്ങൾക്കുള്ള കർമ്മരേഖയാകുന്ന ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന അന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധമായ ഹൗദുൽ കൗസർ വേണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയേ എന്ന് പറയുമ്പോൾ അത് വെറുതെ നാവ് കൊണ്ട് പറയേണ്ട ഒന്നല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാ തങ്ങളുമായി ആത്മാവിന്റെ ഒരു ബന്ധമുണ്ടാക്കി വേണം പറയാൻ അന്ത തത്തിലോ ബൈനന ഫിൽ കബാകിബി കൽ ബദൂർ ബൽ വ അശ്റഫ് മിൻഹു യാ സയ്യിദി ഖൈറൻ നബീ എന്തൊരു അർത്ഥവ്യാപ്തിയാണ് ഈ വാക്കുകൾക്ക് എന്തോ ഒരു വചനങ്ങളായത് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനങ്ങളെ കൽബിന്റെ ഉള്ളിൽ നിനച്ചുകൊണ്ട് ആ മനസ്സിൽ നിറച്ചുകൊണ്ട് സ്നേഹത്തോടെ വരേണ്ട വരികൾ അന്ത ഉമ്മുൻ അം അബൂ മാറഐന ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ ഉമ്മാക്കും ഉപ്പാക്കും നൽകാൻ കഴിയാത്ത സ്നേഹം നമുക്ക് വേണ്ടി തന്ന നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന അവസാന സമയം പോലും ഉമ്മത്ത് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ പറഞ്ഞു കാണുമോ ഉപ്പ പറഞ്ഞു കാണുമോ ആരും പറഞ്ഞു കാണില്ല ഒരേ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദ് അവർ ആരും അങ്ങോട്ട് പോകരുത് എല്ലാവരും ഇരിക്കണം ഇൻഷാല്ലാ ബഹുമാനപ്പെട്ടവർക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ ആരും അങ്ങോട്ട് കടന്നു എന്ന് വഴി തടസ്സമൊന്നും ഉണ്ടാക്കരുത് എല്ലാവരും അവിടെ ഇരിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉസ്താദുമാർക്ക് നമ്മുടെ സദാത്തുക്കൾ ഉമറാക്കൾക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആത്മീയമായി നമ്മെ വഴി നടത്താൻ വേണ്ടിയുള്ള സർവ സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ لا اله الا الله والله اكبر الله اكبر ولله الحمد الله سبحانه وتعالى ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങൾ നമ്മെ കൊൽപ്പെടുത്തുമാറാകട്ടെ മഹാന്മാർ വഴി കാണിക്കുന്ന ആ പുണ്യമായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നസീബാക്കി തരട്ടെ അതിനെ വരുന്ന എല്ലാ തടസ്സങ്ങളും സർവ ബുദ്ധിമുട്ടുകളും സർവ പ്രതിബന്ധങ്ങളും ഇല്ലാതെയാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നാവ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്ന ഹൃദയം
അല്ലാഹു വന്റെ പരീക്ഷണങ്ങൾ ഏത് രീതിയിൽ വന്നാലും അതിലൊക്കെ ക്ഷമിക്കാൻ കഴിയുന്ന ശരീരം, അതോടൊപ്പം തന്നെ ദീനിന് സഹായകരമാകുന്ന ഇണ, ഈ പരിശുദ്ധമായ നാല് നിഅമത്തുകളെ കുറിച്ച് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ദിക്റിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദുആയുടെ സദസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് നമ്മൾ